புகைப்பிடித்தல் புற்றுநோயை உண்டாக்கும். குடிப்பழக்கம் உடல் நலத்திற்கு தீங்கு விளைவிக்கும். നമ്മൾ സ്നേഹിക്കുന്നവർ നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്ക് എത്ര ധൈര്യം ഉണ്ടാവും? അതേ അളവിൽ ഭയമോ ഉണ്ടാവും അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു. നമ്മൾ അവരെ അവസാനമായി കാണുമ്പോഴാണ് അവരെ നമ്മൾ ആദ്യമായി കണ്ടത് ഓർക്കുക. സാറെത്തിയോ? വിഴുങ്ങ്, നല്ല വെട്ടി വിഴുങ്ങ്. വെട്ടി വിഴുങ്ങിട്ട് നാട് മൊത്തം കറങ്ങിയിട്ട് വാ. ഞാൻ ഇവിടെ എല്ലാം ഉണ്ടാക്കി നിന്റെ മേശപ്പുറത്ത് വെക്കാം. എപ്പോഴെങ്കിലും നിന്റെ മുഖം കണ്ണാടിയിൽ ഒന്ന് നോക്കിയിട്ടുണ്ടോ? ഛേ, ഒരു പ്രാന്തിനെ പോലെയുള്ളേ. നീ ഇന്ന് മാറും നാളെ മാറും ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോ ഓരോ ദിവസം നീ തറുതലയായിക്കൊണ്ടിരിക്ക. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ട് നാണല്ലാതെ വെട്ടി വിഴുങ്ങുന്ന കണ്ടില്ലേ? ആ മനുഷ്യനൊന്നും അറിയാതെ പോയില്ലേ? എന്റെ തലയിലാണല്ലോ എല്ലാം വന്ന് വീഴുന്നത്.
എത്ര അഹങ്കാരാണ് നോക്കവനെ. അവിടെ നിക്കട, അവിടെ നിക്കട പറഞ്ഞെ, നിക്കട. ഇനി നീ വീട്ടിന്റെ പടിക്ക് പുറത്തിറങ്ങിയാ നിന്റെ കാലി ഞാൻ വെട്ടിമുറിക്കും. നിങ്ങളെ പോലെയാണെന്ന് കരുതി അവന് രാജകുമാരൻ നല്ല പേര് വെച്ചത്. ഇപ്പൊ കണ്ടില്ലേ ഒരു പ്രാന്തനെ പോലെ നടക്കുന്നേ. ദാമു, നമ്മളവിടെ ചെയ്യേണ്ടത് പെർഫോമൻസാ, അപ്പിയറൻസ് അല്ല. അല്ല, ഈ വെള്ളോടിയും സംഗീതവും എന്ത് കോമ്പിനേഷനാ ഇത്? ഇപ്പോഴേ അവിടെ ലേറ്റായി സുന്ദരേശൻ ടെൻഷൻ അടിക്കുക. വാ, പോവാം. ഓൾഡ് വൈനിനും ദാസേട്ടന്റെ സോങ്ങിനും കണക്ഷൻ എന്താണെന്ന് അറിയോ നിനക്ക്? രണ്ടും അഡിക്ഷനാടാ. ഈ പ്രോഗ്രാം ടെൻഷനൊക്കെ അവൻ എന്തിനാ? രാജ് നോക്കിക്കോളും. എന്ന് നോക്കിക്കോളുന്ന്? അവൻ നോക്കുന്നുള്ളത് ഡൗട്ടാ. ഫോൺ അടിച്ചിട്ട് പോലും എടുക്കുന്നില്ല. എവിടെ വെള്ളമടിച്ച് കിടക്കുന്ന? കുടിച്ചില്ലെങ്കിലാടാ പേടിക്കേണ്ടത്. കുടിച്ചാലുണ്ടല്ലോ, എന്റെ രാജ ധർമ്മരാജനാടാ. വാക്കുമാറില്ല ഒരിക്കലും. ഞാൻ ഇത്ര റിസ്ക് എടുത്താ വന്നെന്നറിയോ? എന്നിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കുക? ഹലോ, ഇവരോട് ചോദിക്കേ, ഞങ്ങളോട് ചോദിക്കണ്ട. ശരി, ഒരു ചിന്തയിൽ നമ്മൾ ജീവിക്കാതെ മിന്നൽ പോലെ ഹൃദയത്തിൻ്റെ വേദന പോകട്ടെ. പാനപ്പൊട്ട തട്ടം പോലെ മെല്ലെ മെല്ലെ നിന്റെ കഴിവാലുയരു. ജീവിതത്തെ ആസ്വദിക്കാം, സ്നേഹമെന്ന മന്ത്രം മനസ്സിൽ കരുതു. സ്വപ്നമൊന്നായി ദൂരമൊന്നായി ലക്ഷ്യമാണ് നിന്റെ വിജയം. വിജയം മുള്ളു കാണും കല്ല് കാണും, ധൈര്യം ചോദിക്കാതെ പൊരുതു പൊരുതു. ഇഷ്ടം കഷ്ടം നഷ്ടമെല്ലാം കാണും നിന്നിൽ, സൗഭാഗ്യം മാത്രം പോരാതെ. ലോകത്തുള്ളതെന്നും മൊത്തം നേടാം നാളെ എഴുതി കൈ. മലകളും നോക്കുമ്പോൾ സുഖമായോ, ചന്തമുള്ള സൗഹൃദങ്ങൾ മരനാറിളതെന്നും, തുള്ളിച്ചാടി കുറുമ കട്ടി വീണ്ടും എത്തുവാൻ കൊതിയായോ. ഓമനിക്കാം ഓർമ്മകളെ നിറമുള്ള കനവായി. നിന്റെ മുന്നിൽ അന്ന് പേടിച്ചൊന്നു പറഞ്ഞും തമ്മി വന്ന് തൊട്ട് പേടി മാറാൻ. നീ ഞാനും എന്നും സ്വാർത്ഥത വെടിഞ്ഞു ആസ്വദിച്ച കളികൾ എത്രയേറെ. സ്വപ്നമെന്നതൊന്നും എവിടെ നല്ല, സ്വപ്നങ്ങൾ കൊണ്ട് സ്വന്തമാക്കാം. സാഹസങ്ങൾ ചെയ്ത് സന്തോഷത്തെ നമുക്ക് സ്വന്തമാക്കാം. പൊങ്ങിയല്ലോ. ശരി ശരി, വല്ലാതെ അടിച്ചു കേറ്റണ്ട, കുറച്ച് കുടിച്ചാ. ശരി ശരി.
എന്ത് വേണമെങ്കിലും കുടിച്ചോടാ, എത്ര വേണമെങ്കിലും കഴിച്ചോ, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാ. നമ്മുടെ പ്രോഗ്രാം ഭയങ്കര സക്സസ് ആയി, നമ്മളൊക്കെ ഹാപ്പി ആയിരിക്കണം, അത്രേ ഉള്ളൂ. പ്രോഗ്രാം ഇത്ര വലിയൊരു സക്സസ് ആയിട്ടും നിന്റെ മുഖത്ത് എന്താടാ ഒരു സന്തോഷമില്ലാത്തത്? നിങ്ങൾ ഹാപ്പിയാണോ? വളരെ. നിങ്ങൾ ഹാപ്പിയാണെങ്കിൽ ഞാൻ ഹാപ്പി. എടാ ഇത് കയ്യിലിരിക്കട്ടെ, അത്യാവശ്യം വല്ലതും വന്നാലോ. നിങ്ങളുള്ളപ്പോ എനിക്ക് നിന്റെ ആവശ്യമില്ല, എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലായില്ല. എനിക്ക് മ്യൂസിക് എന്ന് വെച്ച ജീവന, എന്നാ അച്ഛനത് ഇഷ്ടമല്ല. ഓരോ തവണയും കണ്ണു വെട്ടിച്ചാ വരുന്നത്. പക്ഷെ നീ നിനക്ക് ഇഷ്ടമുള്ള കാര്യം മാത്രം ചെയ്യാറ്. എനിക്ക് നിന്നെ പോലെ ആകാൻ ആഗ്രഹം, പക്ഷെ അത് എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടതുപോലെ നമ്മുടെ ജീവിതമില്ലെങ്കിൽ പിന്നെ ആ ജീവിതം വേസ്റ്റാ. നമുക്ക് വേണമെന്നുള്ളത് സ്ട്രോങ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ നമ്മുടെ ഗോളും വേസ്റ്റാ. നീയും പോവാണോ? ഇവരെല്ലാരെക്കാട്ടിലും എനിക്ക് സൗന്ദര്യം കൂടുതലായതുകൊണ്ട് ചൂണ്ട ഇട്ടതും കൊടുങ്ങും. ഡ്രോപ്പ് ചെയ്യുമ്പോ കാര്യം പറഞ്ഞേക്കാം. നീങ്ങിക്കടാ, ലക്ഷങ്ങൾ കൊടുത്ത് വണ്ടി മേടിച്ച് നിന്നെ ഡ്രോപ്പ് ചെയ്യാനാണോ? ഈ വണ്ടി കയറാൻ ഒന്നല്ലെങ്കിൽ ബോളിവുഡ് ഹീറോയിൻ ആയിരിക്കണം, അല്ലെങ്കിൽ എന്റെ സുനിത ആയിരിക്കണം. വഴിന്ന് മാറി നിക്കടാ. സമയം ഒരുപാടായില്ലേ, നിനക്കെന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റൂ? പ്ലീസ് പ്ലീസ്, താങ്ക് യു. ഹലോ, ബാക്കിൽ ബോളിവുഡ് സ്റ്റാർ കയറുന്നെങ്കിലും ഫ്രണ്ടിൽ എന്തെങ്കിലും മാറ്റർ ഉണ്ടാവണം. നീ നിന്റെ മോഹവും വണ്ടിയടാ. എന്റെ സമയം മോശമായതുകൊണ്ട് നിന്നെയൊക്കെ വണ്ടി കയറ്റേണ്ടി വന്നല്ലോ. ഈ പ്രോബ്ലം കറക്റ്റായി നോട്ട് ചെയ്യണം, മനസ്സിലായോ? അമ്മേ കോഫി, അമ്മേ കോഫി. വിവാഹം കഴിക്കാത്തവളല്ലേ, അതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു, വേറെ ഒന്നുമില്ല. നീ എത്ര കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ വീട് നോക്കാൻ അച്ഛനുണ്ടായിരുന്നു, ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. എന്റെ അനിയന് ഫാമിലിയെ നോക്കാൻ ഒരു ഉത്തരവാദിത്തം വരുവാണെങ്കിൽ പിന്നെ ഞാൻ ഹാപ്പി ആയിട്ട് കല്യാണം കഴിച്ചോളാം. രാത്രി എന്താ വീട്ടിൽ വരാത്തെ? ഞാനിപ്പോ വന്നില്ലേ. നിങ്ങളെ സ്നേഹിച്ചതിന് ഞാൻ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാം. എന്നാ നിങ്ങളെ ഒരല്പം പോലും ബഹുമാനിക്കാത്ത നിങ്ങളുടെ അനിയന് വേണ്ടി എന്നെ മാറ്റി നിർത്തല്ലേ, അത് കാണുമ്പോൾ എനിക്ക് സഹിക്കാത്ത. പോത്ത് പോലെ നിൽക്കുന്നു, ഒന്ന് നോക്കി നടന്നോടേ. എന്റെ റൂമിൽ നിൽക്കുന്ന കാര്യം എന്താ പറഞ്ഞേ? നിന്റെ റൂമോ?
വെറുതെ ഇരിക്കുന്ന ആൾക്ക് മുറി കൊടുത്തതും പോരാ. ഡ്രസ്സിംഗ് ടേബിൾ ഇവിടെ ഇരിക്കുന്നോണ്ടല്ലേ, പിന്നെ ഞാൻ എവിടെ പോയി ഒരുങ്ങാനാ? ഏയ്, അമ്മേ അമ്മേ, എന്താ കണ്ടില്ലേ ഇതെല്ലാം എടുത്ത് എറിയുന്നത്? എപ്പ നോക്കിയാലും നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടിക്കൊണ്ടത് എങ്ങനെയാ? എടാ, ഇന്ന് അവളുടെ കോളേജ് തുറക്കുക, നീ അവളെ കൊണ്ടാക്കിട്ട് വാ. അതിന്റെ ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം. ഇവനോടൊപ്പം ചത്താലും പോവില്ല. നീ പോണ്ട, നീ ഇവിടെ തന്നെ ഇരിക്ക. എന്റെ പേരും കൂടി ചേർന്ന് എന്റെ തലയങ്ങ് വെട്ടിക്കളാ. എന്തോടാ ചെവി കേട്ടൂടെ? ശരി പോട്ടെ, പക്ഷെ എന്തിനാ തല്ലുന്നെന്ന് പറഞ്ഞിട്ട് തല്ല്. റീസൺ അറിയാതെ എങ്ങനെ തല്ലി പഠിക്കുന്നേ? ആ സഹോദരിയുടെ സ്ഥാനത്ത് എന്റെ സഹോദരി ആയിരുന്നെങ്കില്, അത് അവൾ എന്റെ അമ്മയോട് പറഞ്ഞ, എന്റെ അമ്മ എന്നോട് പറഞ്ഞ്. ഞാൻ അപ്പ വന്ന് സംസാരിക്കുന്നതിനേക്കാളും ഒരൊറ്റ വരവിൽ തീർക്കുന്നതിനായിരിക്കും നല്ലത്. സോറി ബ്രോ. ചേട്ടാ, നിങ്ങളുടെ അനിയത്തി ആരാന്നൊന്ന് പറഞ്ഞിട്ട് പോന്താ. വായെടുക്കട. അത് സിസ്റ്റർ ആരാന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. സാർ പൊക്ക, നിനക്ക് എന്തിന്റെ കേടാ? ഇന്ന് എങ്ങനെങ്കിലും ആ പിയൂണിനെ കണ്ട് ഈ ജോലി ഒന്ന് തീർക്കണം. ആനിയ, നിനക്ക് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണോ, എന്താ കാര്യം? ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. ആർക്കാ? നിങ്ങളുടെ അച്ഛനാണോ അമ്മയ്ക്കാണോ? എനിക്കാ. ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാ.
ക്രൈം വലുത് അതുകൊണ്ട് എമൗണ്ട് കുറച്ച് കൂടും. ഇത് കുറച്ച് കൂടുതലല്ലേ, എന്തെങ്കിലും ഒരു ഡിസ്കൗണ്ട്. ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ വീട്ടിലുള്ളവർക്കൊക്കെ തന്നേക്കാം, നോമിനിയിൽ എന്റെ പേര് വെച്ചേക്കാം, പൈസ ഒക്കെ എനിക്ക് വന്നേക്കും. അല്ല പിന്നെ നിങ്ങളൊന്ന് പോയിക്കേ സാറേ, പ്ലീസ്. ചേട്ടാ നമസ്കാരം. അതൊന്നും നടക്കുന്ന കാര്യമില്ല, പോയിക്കേ. ചേട്ടനുണ്ടോ? ഓ ഒരു മിനിറ്റ്, പറഞ്ഞിട്ട് വരാം ചേട്ടാ. ശരി സർ, ഞാൻ തന്നെ ചെയ്യാം. സാറേ നിങ്ങളെ കാണാൻ വേണ്ടി അനിയൻ വന്നിട്ടുണ്ട്, കുറച്ച് ബിസി, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. ആ ശരി സാറേ. ആള് കുറച്ച് ബിസിയിലാ, ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. പോയില്ലേ, എന്നെ കണ്ട ഞാൻ കുടുങ്ങുമല്ലോ. ഇനി എത്ര നേരം വെയിറ്റ് ചെയ്യണം? ആ ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് വരാം. സാറേ നിങ്ങളുടെ അനിയൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്, വരാൻ പറയട്ടെ. ബിസിയാണെന്ന് പറയാ. ഇയാള് ഫോണിൽ ഗെയിം കളിച്ചിരുന്നിട്ട് ബിസി എന്ന് പറയാ. ചേട്ടാ അല്പസമയം കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ ദൈവമേ, നിങ്ങളൊന്നും കുരങ്ങളിപ്പിക്കണം. ചേട്ടാ ഒരു പ്രാവശ്യം കൂടി ചോദിച്ചിട്ട് വന്നോട്ടെ, അതിന്റെ ആവശ്യമൊന്നുമില്ല. മാറ ചേട്ടാ. ഇവിടെ വെറുതെ ഇരുന്നോണ്ടാണ് എന്നെ 2 മണിക്കൂർ വെയിറ്റ് ചെയ്യിപ്പിച്ചത്. എന്താ ദേഷ്യം വന്നു? നീ മാറുമെന്ന് കരുതി ഞാൻ 2 വർഷം വെയിറ്റ് ചെയ്തു. എനിക്കെത്ര ദേഷ്യം വരുമായിരുന്നു. അതുകൊണ്ട് എന്തിനവിടെ വന്നേ? എനിക്ക് അർജന്റായിട്ട് കുറച്ച് കാശ് വേണം. നിനക്ക് ആവശ്യമുള്ളപ്പോ കാശ് തരാൻ നിന്റെ ചേട്ടനുണ്ടെന്ന് കരുതി. നിന്റെ ഇഷ്ടത്തിന് അങ്ങനെ കാശ് തരാൻ പറ്റില്ല. അപ്പൊ തരില്ലല്ലേ? തരാൻ പറ്റില്ല, പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. സി അജയ്, ചില സമയത്ത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരാറുണ്ട് സർ. അത് പിന്നെ നടന്ന സംഭവത്തിന് പണിഷ്മെന്റ് തരാനോ അല്ല അതിനെക്കുറിച്ച് ചോദിക്കാനോ അല്ല ഞാൻ വിളിച്ചത്. അടിച്ചോ ഉപദേശിച്ചോ നന്നാക്കാൻ അവൻ ചെറിയ കുട്ടിയല്ല. അവൻ അവന്റെ ഉത്തരവാദിത്തം മനസ്സിലാക്കി കൊടുത്താലേ അവൻ നന്നാവൂ. സോ ഒരു കാര്യം ചെയ്, നാളെ നിന്റെ അനുജനെയും കൊണ്ട് ഈ സ്ഥലത്തേക്ക് പോ. അവന് ഞാനൊരു ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്, അങ്ങനെയെങ്കിലും നന്നാവുന്നു നോക്കാം. ഓക്കെ, താങ്ക് യു സർ. നീ ഏത് ട്യൂണ് എവിടെ പ്രസന്റ് ചെയ്താലും അടിപൊളിയായിരിക്കൂടാ. നിന്റെ അടുത്ത് എന്തോ ഒരു മാജിക് ഉണ്ട്. നീ ഇവിടെ ഞങ്ങളുടെ കൂടെ ടൈം വേസ്റ്റ് ചെയ്യല്ലേ? മുംബൈ മ്യൂസിക് കമ്പനിയിൽ എനിക്കൊരു ഫ്രണ്ടുണ്ട്, ഒരിക്കലും നീ ചെന്ന് മീറ്റ് ചെയ്താൽ മതി, നിന്റെ ഫ്യൂച്ചർ തന്നെ മാറും. ഓരോ പ്രാവശ്യവും ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എഴുന്നേറ്റ് പോയാൽ എങ്ങനെയാ? ഇപ്രാവശ്യം നീ തീർച്ചയായും പോയേ പറ്റൂ. അത്ര ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തന്നെ പോയിക്കോ. എടാ എന്താടാ ഇവൻ? എന്തിനാ ഇത്രക്ക് ദേഷ്യം? അദ്ദേഹം നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറഞ്ഞ. ഒറ്റ തവണ നീ ഒന്ന് പോയി ട്രൈ ചെയ്ത് നോക്ക്, നിനക്കത് ഇഷ്ടപ്പെട്ട നിന്റെ ലൈഫ് ഹാപ്പി ആകും. നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ അങ്ങോട്ട് പോയാലും ഒരിക്കലും എനിക്ക് അവിടെ ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ നന്നായിരിക്കണം എന്ന് വിചാരിക്കുന്ന നിങ്ങളെല്ലാവരെയും വിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? പക്ഷേ ദാമുവിന് സന്തോഷമാണെങ്കിലും എനിക്ക് സന്തോഷമാണ്. അദ്ദേഹം എവിടെ പോയാലും അവിടെ ഞാനും ഉണ്ടാവും.
ഇതിനെ കുറിച്ച് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. രാജ്, രാജ്! എടാ, എപ്പോഴും പുറത്തു നിന്നാൽ എങ്ങനെയാ? അകത്തേക്ക് വാടാ, ഒന്ന് കേറിയിട്ട് പോ. അത് ഈ ജന്മത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. പോയിട്ട് വന്നാ മതി. ശരി, നിന്റെ ഇഷ്ടം. ശശി, രാജേ, എന്താടാ ഒരിക്കലും അമ്പലത്തിൽ വരില്ലെന്ന് പറഞ്ഞിട്ട്? ദൈവം ഇവിടെയാടാ ഉള്ളത്? അങ്ങോട്ടേക്ക് എന്തിനാ പോകുന്നത്? ഞാൻ വരാം. നിന്റെ ഈ കടന്നൽ കുത്തിയത് പോലെയുള്ള മോന്ത കാണുന്നതിലും പകരം വല്ലപ്പോഴൊക്കെ എന്നോടൊന്ന് ചിരിച്ചു കളിച്ച് സംസാരിച്ചൂടെ? പിന്നെ നീ ഇരിക്കേണ്ട സ്ഥലമേ ഇതല്ല, അവിടെയാ. നൗ ഇറ്റ്സ് പെർഫെക്റ്റ്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടും അവനോടൊപ്പം അയച്ചില്ലേ? അവൻ ചെന്ന് ആരെയോ തല്ലിന്ന് പറഞ്ഞു എന്നെ 10 ദിവസം സസ്പെൻഡ് ചെയ്തു. നീ ഒന്ന് നിർത്താവോ? എന്താടാ പറ്റിയെ? എന്താ നീ ഇങ്ങനെ ഇരിക്കുന്നേ? പാത്രത്തിൽ വിളമ്പി വെച്ച ഭക്ഷണം അങ്ങനെ ഇരിക്കുന്നല്ലോ. ഇന്നലെ അനിയൻ ഓഫീസിൽ വന്നിരുന്നമ്മേ. നാളെ അവനോട് പെട്ടെന്ന് റെഡിയാവാൻ പറയാം. അവനൊരു ജോലിക്ക് ഏർപ്പെടുത്തിട്ടുണ്ട്. നിനക്കങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? പറഞ്ഞ കേക്കുന്ന കണ്ടീഷനിലല്ലവൻ. എനിക്ക് പ്രശ്നവും ഭാരവും ഉള്ളത് കൊണ്ടല്ലമ്മേ, അവൻ ഉത്തരവാദിത്തം വരാൻ വേണ്ടിയാ. അവനെ അമ്മ പറഞ്ഞ് മനസ്സിലാക്കണം. എടാ മോനെ, നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. ായല്ലോ, ദൂരെ കിടന്ന് ഉറങ്ങിയില്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറ്റത് ഇങ്ങനെ ആയിപ്പോയില്ലേ. പിന്നെ എങ്ങനെയാ ഉറങ്ങ? ഈ മനസ്സുണ്ടല്ലോ, നമുക്ക് സ്വസ്ഥമായി ഉണ്ടെങ്കിലേ ഉറങ്ങാൻ പറ്റുള്ളൂ. എന്ത് പറ്റുന്ന ഇങ്ങനെ? ഡാ, നീ ഇങ്ങോട്ട് വാ. നീ ഇവിടെ വന്നിരിക്കെ, ഞാൻ പറയാം. നീ എങ്ങനെ ജീവിക്കേണ്ടവനാ? നീ ഒന്ന് മര്യാദക്കിരുന്ന രാജാവിനെ പോലെ ജീവിക്കാം. ഇപ്പൊ നോക്ക്, നിന്റെ ഈ താടിയും നിന്റെ ഈ കോലവും
നിന്നെ ഒന്ന് സന്തോഷമായിട്ട് കണ്ടിട്ട് എത്ര കാലമായടാ, എത്ര വർഷമായടാ, നിന്നെ എനിക്കിങ്ങനെ കാണാൻ സാധിക്കുന്നില്ലടാ. നിന്റെ ചേട്ടൻ പാവാടാ, അവൻ ഒറ്റൊരുത്തൻ, ഈ കുടുംബത്തിന്റെ ഭാരം മൊത്തം തല കെട്ടി വെച്ചിരിക്കുക. ഓർക്കുമ്പോ എനിക്ക് ഒരുപാട് സങ്കടം തോന്നടാ. എടാ, നീയും ഞാനും നിന്റെ അനിയത്തിയും എല്ലാവരും അവന്റെ വരുമാനത്തിലാ കഴിയുന്നെ. ഇതൊക്കെ നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ അവന്റെ വിവാഹത്തെ കുറിച്ച് അവൻ ഓർക്കുന്നില്ല. നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? നിന്റെ ചേട്ടൻ നിനക്ക് വേണ്ടി എവിടെയോ ഒരു ജോലി ശരിയാക്കി വെച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മോനല്ലേ കൂട്ടാ, രാവിലെ എഴുന്നേറ്റ് ഒന്ന് റെഡിയായി നിക്കടാ. ചേട്ടൻ നിന്നെ വിളിച്ചോണ്ട് പോവാന്നാ പറഞ്ഞേ. പോ മോനെ, നീ നന്നായിട്ടൊന്ന് കിടന്നുറങ്ങ്. എന്താ, ഇനിയും റെഡിയായില്ലേ? എവിടേക്ക്? എവിടെയാണെന്നോ? അമ്മ നിന്നോട് പറഞ്ഞല്ലേ. എന്ത് പറഞ്ഞില്ല? എന്തിനെ കുറിച്ചെന്നോ? രാത്രി നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഉറങ്ങാൻ പോവാൻ വീട്. മോനെ, എടാ നിക്കട, നീ എന്താ ചെയ്യുന്നേ? എടാ നിക്ക, എടാ മോനെ, ഞാനൊന്ന് പറയുന്ന കേടാ. അജയ്, എന്താ ഇത്? എല്ലാവരും നിങ്ങളെ ശ്രദ്ധിക്കുന്നു. ശ്രദ്ധിച്ചാലെന്താ? ഇവൻ എപ്പോഴും ഇങ്ങനെ റോട്ടിലല്ലേ. അജയ്, എന്താണ് നോക്കി നിൽക്കുന്നേ? താടി ഷേവ് ചെയ്യ. നിനക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു മനസ്സിലാവില്ലേ? അജയ്, ഞാൻ ആർക്കു വേണ്ടി മാറില്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നടക്കും. എടാ, നിന്നെ നല്ലതിനു വേണ്ടിയല്ലേ അവൻ പറയുന്നേ. നിനക്കൊന്ന് താടി ഷേവ് ചെയ്താൽ എന്താടാ? ഇങ്ങനെ കൊണ്ടുവരണ്ട്. ഇങ്ങനെ ഒന്നുമില്ലത്രേ, നോക്ക്, നല്ലോണം മുറിഞ്ഞിട്ടുണ്ട്. നിനക്കൊന്ന് സൂക്ഷിച്ച് വണ്ടി ഓടിച്ചാൽ എന്താ? നീ വിഷമിക്കണ്ട പോളെ, അവനെ കുറിച്ച് നിനക്ക് അറിയാവുന്നല്ലേ. വഴക്ക് പറഞ്ഞതുകൊണ്ട് സങ്കടമില്ല. അവന്റെ മുറിവ് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. Thank you.
ഓട്ടോ ഓട്ടോ മേഡത്തെ നമ്മൾ പ്രേമിച്ചാ മാത്രം മതി, എന്ത് ചോദിച്ചാലും തരും, വിവാഹം കഴിക്കേണ്ട ആവശ്യമില്ലെന്നേ. എല്ലാവരും ഒരുമിച്ചല്ലേ മോളെ, ഓരോരുത്തരെയായിട്ട് പ്രേമിച്ചാ മതി. ഉത്സവം ദിവസം വന്നാൽ കിക്കുണ്ടാവില്ലല്ലോ മുത്തേ. എന്താടി സൈലന്റ് ആയി നിൽക്കുന്ന, നിന്റെ തീരുമാനം അത് പറയടി. ഇപ്പൊ നിന്റെ കയ്യിൽ നമ്മള് കാശ് ചോദിക്കും. ഓക്കേ, എന്തിനാണോ അത്രയും കൊടുക്കുന്നേ, പാവം. എല്ലാ ഭാരവും അവന്റെ തലയിലാ. എടുത്തോ അമ്മേ. ആ എടുത്തോ, ഡാ അവിടെ നിക്കടാ. ദാ അവൻ വന്നിട്ടുണ്ട്, അവന്റെ കയ്യിലൊന്ന് കെട്ടിക്കൊടുക്ക. ഇപ്പൊ മുങ്ങിക്കഴിഞ്ഞാ പിന്നെ അവനെ കാണാൻ പാടാ. രാഖി ഉണ്ടെങ്കിലല്ലേ ഞാൻ കെട്ടിക്കൊടുക്കും. അതെന്തുന്നാടി നീ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞേ, ഇവന് നിന്റെ ചേട്ടൻ തന്നെ. സ്നേഹമുള്ള ചേട്ടന്മാർക്ക് ഞാൻ രാഖി കെട്ടുള്ളൂ, അടിയുണ്ടാക്കുന്ന ചേട്ടന്മാർക്ക് ആരും രാഖി കെട്ടാനാ, എന്നെ അതിന് കെട്ടില്ല. അവൻ എന്താ നിന്നോട് കാട്ടിയത്, അവന്റെ പ്രശ്നം. ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് വരാച്ചാ. ഒന്ന് നിന്നേ മോളെ, പ്രേമമൊക്കെ കല്യാണത്തിൽ അവസാനിക്കുമെന്ന് നിനക്ക് വിശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷെ നിന്റെ അച്ഛനായ എനിക്കതിൽ വിശ്വാസമില്ല. നിന്നെ അവന് ഇഷ്ടമാന്ന് പറഞ്ഞിട്ട് ഇത്രയും കാലമായിട്ടും ഇതുവരെ നിന്റെ കല്യാണം നടക്കാത്തത് ഓർക്കുമ്പോ എനിക്ക് നെഞ്ചിൽ തീയാ മോളെ. എനിക്ക് ഒരുപാട് ലേറ്റ് ആവുന്നച്ചാ, ഞാൻ പോയിട്ട് വരാം. ഹായ്. ഹേ, നീ എന്താ ഇങ്ങോട്ട് വന്നേ? രാജേട്ടനുണ്ടോ? എന്തിന്? എന്തിനാണെന്നോ, രാഖി കെട്ടാൻ തന്നെ. അവനോ? നീ എന്തിനാ ഇത്ര ഷോക്കാവുന്നേ? സസ്പെൻഷൻ കിട്ടി നീ വീട്ടിലിരിപ്പല്ലേ, അതാ നിനക്കൊന്നും അറിയാത്തെ. കോളേജിലേക്ക് വന്നാ അറിയാം നിന്റെ റേഞ്ച് എന്താണെന്ന്. നമ്മുടെ കോളേജിൽ ഇപ്പൊ പെമ്പിള്ളേരെ കണ്ടാ തന്നെ എല്ലാവരും പേടിച്ചോടുക ചെയ്യുന്നേ. അന്ന് നമ്മുടെ കോളേജിൽ എന്താ സംഭവിച്ചെന്ന് അറിയോ നിനക്ക്? ഏയ് ഹലോ, വാ വാ ഇങ്ങോട്ട് വാ, നീ തന്നെ. എന്താ
ഫ്രഷറാണോ? അതെ, ഫസ്റ്റ് ഇയർ മെക്കാനിക്കൽ. ഞാൻ ചോദിച്ചത് നീ മെക്കാനിക്കൽ ആണോ അതോ ബൊട്ടാനിക്കൽ ആണോ എന്നല്ല, നീ ഫ്രഷറാണോ എന്നാ ചോദിച്ചത്. സൈലന്റ് ആയി നിൽക്കുവാണെങ്കിൽ സൗണ്ട് ശരിക്കും കേൾക്കുന്നില്ലെന്നർത്ഥം. നീ പറഞ്ഞു ശരിയാ. എടി ഫ്രഷേ, എന്താ ഒന്നും പറയാതെ പോകുന്നേ? അനീത്തയ്ക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ റിയാക്ട് ചെയ്യുന്ന നിറയെ ആംഗ്ലമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ തന്റെ അനീത്തയ്ക്ക് പ്രശ്നം വരരുതെന്ന് കരുതി മുന്നേ തന്നെ റിയാക്ട് ചെയ്യുന്ന ആംഗ്ലെ ഞാൻ ആദ്യമായി നിന്റെ വീട്ടിലാ കണ്ടത്. അതാ അങ്ങനെയുള്ള ഒരു ആംഗ്ലയ്ക്ക് രാഖി കെട്ടാൻ വേണ്ടി വന്നത്. എന്താ അളിയാ? ഞാ എത്ര നേരം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണ്ടേ? ഇന്ന് രക്ഷാബന്ധന അല്ലടാ, വർഷത്തിൽ ഒരിക്കൽ മാത്രമേ വരൂ. ഈ ഫെസ്റ്റിവലിൽ ചേട്ടൻ അനിയത്തി രാഖി കെട്ടിയില്ലെങ്കിൽ അവന് ചേട്ടനാവാനുള്ള അർഹതയില്ല. ഇന്നാ രാഖി ലഡു. എനിക്കൊന്നും വേണ്ട, നീനെ കഴിച്ചു വാ പോവാം. സോറി മോനെ, തെറ്റിദ്ധരിക്കല്ലേ. നിങ്ങൾ എല്ലാരും വന്നേ. നിന്റെ ചന്തമുള്ള പൂമുഖം, അയ്യോ എന്റെ നിങ്ങൾ നിന്റെ രൂപം കണ്ടത്.
ഞങ്ങളൊന്നും ചെയ്തില്ല സാർ. ആ പെണ്ണിനെ ശല്യം ചെയ്തപ്പോ ഞങ്ങൾ ചെന്ന് ചോദിച്ചതേ ഉള്ളൂ. എന്താ കുട്ടി, ഇവര് പറയുന്നത് സത്യമാണോ? നിങ്ങളോടാ ചോദിക്കുന്നത്? ഞങ്ങൾക്കും ഈ പ്രശ്നം തമ്മിൽ ഒരു ബന്ധമില്ല സാർ. സാർ, ഞങ്ങൾ പറഞ്ഞ സത്യമാണ് സാർ. പറഞ്ഞതൊക്കെ മതിയാക്കിട്ടെ, സ്റ്റേഷനിലേക്ക് നടക്ക്. സഹായിച്ച നമ്മളെ വേണം പറയാൻ. കൃഷ്ണ ഇന്ന് കോർട്ടിൽ ഹാജരാക്കേണ്ടത്. പോകുമ്പോ മറക്കാതെ ഈ ഫയലൊക്കെ എടുത്തോണ്ട് പോകണം. നല്ല പണിയാവണം നമുക്ക് തന്നെ. നീ ഫോളോ ചെയ്തത് മൈൻഡ് ചെയ്തില്ല, അതൊക്കെ ഓക്കെ. പക്ഷെ അവൾക്ക് വേണ്ടി തല്ലുകൂടിയ നിന്നെ ഇപ്പൊ സ്റ്റേഷനിലിരുത്തിയില്ലേ? ഈ പെണ്ണുങ്ങൾ ഇങ്ങനെയാടാ. ശീ, നിനക്ക് പ്രേമിക്കാൻ കിട്ടിയ ഒരുത്തി. എന്താടാ സൈഡാ മാർക്കറ്റ് നിങ്ങളെ തന്തര വകയാണോ? നിങ്ങളുടെ ഇഷ്ടത്തിന് തോന്നിയാസം കാണിക്കാൻ. സാർ, അതവിടെ ഒരു പെൺകുട്ടിയെ. നിന്റെ ഒക്കെ മോന്ത കണ്ണ പെണ്ണുങ്ങളെ സേവ് ചെയ്യുന്ന പോലെയാണോ ഉള്ളത്? ഏ വണ്ണാട്ടോ സാർ, യുവമാരാകത്തിട്ട് കേസ് ഫയൽ ചെയ്യും. നിങ്ങളാരാ? എന്റെ പിള്ളേരാ സാർ. എവിടെയോ എന്തോ ഒരു തെറ്റ് പറ്റിയതാ. ഇവര് നല്ല പിള്ളേരാ സാർ. ഇവര് വെറുതെ വിട്ടേക്ക് സാറെ. ഈ മനുഷ്യൻ പറഞ്ഞോണ്ട് വിടുക. ഇനി എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞാ
ഓക്കേ എടുത്ത് അകത്തിടും ഞാൻ. താങ്ക് യു സർ. ഏ ഫോർനാട്ടോ സാർ, ഇവരുടെ പേരും അഡ്രസ്സും വാങ്ങിച്ചോ. ഓക്കേ സാർ. പോപ്പോ. താങ്ക് യു സർ. എടാ എടാ, എന്താടാ ഇതൊക്കെ? എന്തിനാ വഴക്കിട്ടത്? ഇതൊക്കെ ഒരു പെണ്ണിന് വേണ്ടിയാ ദാമു. ഏത് പെണ്ണിന് വേണ്ടി? എടാ, അവന്റെ ദേഷ്യം ഇനിയും മാറിയിട്ടില്ല കണ്ടോ. നീ വന്ന് പിന്നെ. അതിനേക്കാളും കൂടുതൽ ദേഷ്യം എനിക്കിപ്പുണ്ട്. ഇത്രയും നാൾ ഇവളുടെ പുറകെ നടന്ന ഒരു മൈൻഡ് പോലും ചെയ്തില്ല. എന്നെ നന്നായിട്ട് അറിഞ്ഞിട്ടും ദിവസം ഏതോ ഒരു പുതിയ ആളെ കാണുന്ന പോലെ അഭിനയിക്കുന്ന. നീ പ്രശ്നത്തിലായപ്പോ നിനക്ക് വേണ്ടി ഞാൻ റിയാക്ട് ചെയ്തില്ലടി. എന്നിട്ട് നീ ഇപ്പോഴും മിണ്ടാതിരിക്കുന്നില്ല. പറഞ്ഞാ മനസ്സിലാവില്ലേ നിന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്? എന്തിനു പോണം? ആ, ഞാൻ എന്തിനു പോണെന്ന് സംസാരിച്ചോണ്ടിരിക്കില്ല. ഞാൻ ഒന്നും നിർത്തണോ? കാര്യം അറിയാതെ നിങ്ങൾ തമ്മിൽ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത്? നിങ്ങളുടെ മോടെടുത്ത് ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമല്ലേ? ദാ അവൾ ഇവിടെ ഉണ്ടല്ലോ, അവള് പറയട്ടെ. എല്ലാവരും നിർത്ത്. ഇത്രയും കാലം ആർക്കും അറിയാത്ത രഹസ്യം നീ എല്ലാവരെയും അറിയിച്ചു കളഞ്ഞല്ലോടാ. ഒരു പെണ്ണിന് ഇത്ര സൗന്ദര്യം ഉണ്ടെങ്കിൽ വേണ്ടാതെന്ന് പറയുന്ന ഈ മാന്യന്മാരുണ്ടല്ലോ. ഇവളുടെ രോഗത്തിനെ കുറിച്ച് അറിഞ്ഞാ ഇനി എന്തൊക്കെ പറഞ്ഞു വരുത്തുന്നു നീ ഓർത്തോ? നീ തല്ലിയത് അവൾക്ക് വേദനിച്ചൊന്നും എനിക്കറിയില്ല. നീ എന്തിനാണ് അവളെ തല്ലിയത്? ഞാൻ എന്തിനാണ് നിന്നെ തല്ലിയത്? ഇതൊന്നും അവൾക്ക് അറിയില്ലടാ. എല്ലാ അച്ഛനമ്മമാരും അവരുടെ മകളെ സന്തോഷത്തോടെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിടാനാ കൊതിക്കുക. ഒരു മിനിറ്റ് ഞങ്ങളുടെ മോളെ കണ്ടില്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവൻ നിന്നു പോകൂടാ. വിശന്നാ കഴിക്കാനും സന്തോഷിക്കാനും അല്ലാതെ അവൾക്ക് മറ്റൊന്നും അറിയില്ലടാ. ഇത്രയൊക്കെയായിട്ടും അവളൊരു വാക്ക് മിണ്ടുന്നില്ലെന്ന് തോന്നുന്നില്ലേ? എന്ത് സംഭവിച്ചാലും അവൾക്ക് സംസാരിക്കാൻ പറ്റില്ലടാ. കൊച്ചുകുട്ടികൾക്കൊക്കെ ഡേ ബൈ ഡേ മെച്യൂരിറ്റി ഉണ്ടാവാറാണ് പതിവ്. ഓരോന്നായിട്ട് പഠിക്കും. പക്ഷേ എന്റെ ഈ മോൾക്ക് മാത്രം ഇന്നും എന്നും ഒന്നും അറിയില്ലടാ. അതുകൊണ്ടായിരിക്കും അവൾ അവൾ എത്ര വളർന്നാലും ഞങ്ങൾക്ക് ഇന്നും ചെറിയ കുട്ടിയ. നിന്നോട് ഞാൻ കേണ അപേക്ഷിക്കുക, ദയവ് ചെയ്തൊന്ന് ഇവിടുന്ന് പോയി തരുമോ? കാരണം എന്തു തന്നെ ആയിക്കോട്ടെ, എന്റെ മോക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. വിഷമിക്കണ്ടടാ, അവളെ കണ്ട ഒരു സുന്ദരിയാണെന്നല്ലാതെ അവളുടെ ഈ പ്രശ്നങ്ങളൊക്കെ ആർക്കെങ്കിലും അറിയോ? ശരി, അറിയാതെ സ്നേഹിച്ചു പോയി, മറന്നുകള. അവള് സുന്ദരിയായതുകൊണ്ട് അവളെ സ്നേഹിച്ചിട്ട് ഒരു പ്രശ്നം വരുന്ന അവളെ വിട്ടേച്ചു പോയ, അതിനെ സ്നേഹമൊന്നും പറയാൻ പറ്റില്ല. അവള് സുന്ദരിയായതുകൊണ്ടല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. എന്റെ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. രണ്ടു വർഷമായി ഞാൻ സ്നേഹിക്കുന്ന ശശിയ എന്തുവാടാ പറയുന്ന നീ? ആ പെണ്ണിന് ആദ്യം നിനക്കറിയാവോ? പറയടാ. അതെ ദാമു, എനിക്ക് മാത്രമല്ല
ശശിക്ക് നന്നായിട്ട് അറിയാം. ഈ ഒരു വായന വെച്ച് കഴിഞ്ഞാൽ പിന്നെ എടുക്കാണ്ട് കുടിക്കണം. റെഡി? എടാ ശശി, അവിടെ നിക്കടാ, നീ എന്താ പേടിച്ചിട്ട് ഓടിയോ? കുട്ടികളെ, ഈ ദേവാലയം പോലെ പവിത്രമായ ഹോസ്റ്റലിലാണോ നിങ്ങൾ മദ്യപിച്ച് വഴക്കുണ്ടാക്കുന്നത്? കുട്ടികളോ, നിങ്ങൾക്ക് ഞാൻ ഒറ്റ മോനല്ലേ? എന്റെ കർത്താവേ, ഒരു നല്ല ശിശുവിനെ അല്ലേ ഞാൻ ചോദിച്ചത്? എന്നിട്ട് ഇങ്ങനൊരു പിശാചിനെ തന്നിട്ട് എന്നോട് എന്തിനാ പകരം വീട്ടുന്നേ? നിങ്ങൾ ചെയ്ത പാപത്തിന് അദ്ദേഹം തീയനാ. എന്റെ കർത്താവേ, ശരി പറയൂ, നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കിയത്? ഇവനാണ് സാറ്, ആദ്യം പ്രശ്നം ഉണ്ടാക്കിയവൻ. ആരാടാ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയത്? ഞാനിവിടെ നിൽക്കുന്ന കണ്ടില്ലേ ശശി, നീ മദ്യപിക്കുന്ന കാര്യം ഈ ഹോസ്റ്റലിൽ എല്ലാവർക്കും അറിയാം. എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ എല്ലാവരും ഒന്നാണെന്നും അറിയാം. ഇന്നിതിനൊരു തീരുമാനം ഞാൻ കാണും. ആമേൻ. നീ ഹോസ്റ്റലിൽ നിന്നും എത്രയും വേഗം പുറത്തു പോവുക. ശശിയോടാണ് ഞാൻ പോകാൻ പറഞ്ഞത്. നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങൾ എപ്പോഴും ഒന്നായിരിക്കും. എനിക്കറിയാമടാ, നീ ഒന്നും ഞാൻ പറയുന്നത് കേൾക്കില്ലെന്ന്. അതിനാ നിന്റെ അച്ഛനോട് വരാൻ പറഞ്ഞത്. അങ്ങനെ ഒന്ന് വന്നോട്ടെ, പിന്നെ നോക്കിക്കോ. ഹലോ സർ, ഗുഡ് മോർണിംഗ്. ഇന്ന് വരെ എനിക്ക് പറ്റാത്ത കാര്യം സാറിപ്പോ ചെയ്തല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഹോസ്റ്റലിൽ നിന്ന് പുറത്തു വന്ന് നല്ല പോലെ എൻജോയ് ചെയ്യടാ. ഞാൻ പറയുന്നത് കേൾക്കൂലെന്നേ? ഞാൻ നോക്കിക്കോളാം. നീ എന്തിനാ ആരെയോ കിഡ്നാപ്പ് ചെയ്യുന്ന പോലെ മാസ്ക് ഒക്കെ ഇട്ട് വെച്ചിരുന്നേ? അഴിക്കടാ. മാസ്ക് എടുത്തു കഴിഞ്ഞാ പിന്നെ സമ്മറിൽ ഞാൻ കറുത്തു, അതിനു വേണ്ടിയാ ഞാൻ ഈ മാസ്ക് അഴിക്കുക. സൗന്ദര്യമൊട്ടിരിക്കുകയാണോ? എന്തൊരു കവിള, മല്ലിപ്പൂ പോലെ ഉണ്ടല്ലോ. എടാ ഫ്രണ്ട്സ്, നിങ്ങൾ എവിടെ പോയി കിടക്ക? ഇന്ന് എന്റെ കല്യാണോ? ഏ, സർപ്രൈസ് ഗിഫ്റ്റാ? അയച്ചു കഴിഞ്ഞോ? വന്നെന്ന് തോന്നടാ, ഞാൻ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് വിളിക്കാമേ. ഹായ്. ഹായ്. കേളാണോ? വാവ്, ഗിഫ്റ്റ് ഇവിടെ എടുക്ക്. ഞാനാണ് ഗിഫ്റ്റ്. നിങ്ങളുടെ ഗിഫ്റ്റാ? എന്റെ ഫ്രണ്ട്സ് വളരെ ടൂമച്ചാ. നിങ്ങൾ റോങ് ടൈമിങ്ങിലാ വന്നെ. ഈ ശരീരം, ഈ മനസ്സ് എല്ലാം എന്റെ ഭാര്യയ്ക്ക് സ്വന്തം. വേണ്ട, ടെംപ്റ്റ് ചെയ്യരുതേ. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഓൺലി വൺ കിസ്. ശരി, നിന്റെ ഇഷ്ടം. നിന്നെ വീട്ടിൽ
ഞാനീ കറുപ്പ് കുർത്ത ഇട്ട് കഴിഞ്ഞാ പിന്നെ ഞാൻ കറക്കില്ല, പിന്നെ എന്റെ കളർ സേഫ്. ഹലോ ഹലോ എക്സ്ക്യൂസ് മീ, ഹലോ ഹലോ ആന്റി, എനിക്ക് ഈ കുർത്ത ഡ്രസ് എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടാ. സൺലൈറ്റ് എനിക്ക് സെറ്റ് ആവില്ലെന്നേ, എന്റെ കളർ പോവും. അത് പിന്നെ ഞാൻ ആന്റി, ഞാൻ എന്തൊക്കെ സുന്ദരനായാലും ഇങ്ങനെ എന്റെ മേലെ വിഴാൻ പാടില്ലായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്ക് ടു ഹോട്ടൽ വെയിറ്റ് ചെയ്യാവേ. ഇത് കല്യാണ വിടാ, ഇവിടെ ഒന്നും വേണ്ട. നിങ്ങൾ ഇങ്ങനെ ബോധം കെട്ട് വീഴാനൊന്നും പാടില്ല. ഇപ്പൊ എന്തെങ്കിലും ചെയ്യാതെ എന്നെ വിടില്ലെന്നാ തോന്നുന്നേ. അപ്പൊ ഞാൻ ഒരു ലിപ് കിസ് തരാവേ സ്ലോലി. എന്താണോ ഇതൊക്കെ സാർ സാർ? എന്താ മോനെ, എന്താ പഠിക്കുന്നേ? എവിടെയാ? അമേരിക്കയിലാ. ഓ, അമേരിക്കയിൽ സെറ്റിൽ ആയോ? ശരി ശരി, നല്ല കാര്യം തന്നെ. നിങ്ങളൊക്കെ ആരാ? നമസ്കാരം. അയ്യോ, എന്താ മോളെ പറ്റിയത്? ആശുപത്രിയിലേക്കോ? ഇയാളെ ഡോക്ടറാ. നോക്ക് മോനെ, നോക്ക് നോക്ക്. കൈ പിടിച്ചപ്പോ തന്നെ പ്രഗ്നന്റ് ആണെന്ന് എനിക്ക് മനസ്സിലായല്ലോ. നീ ആള് മിടുക്കൻ ഡോക്ടറാ. എന്തു പറ്റിടി? ചെക്കനെ കാണുന്നില്ല. അപ്പൊ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചെക്കനെയാണോ? നമ്മളെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, നോക്കി. ആര്? ഇവനെന്തിനാ വരുന്നേ? ശരിക്കും ആരാ നിങ്ങള്? എന്റെ എന്തിനാ കിട്ടാൻ പോയതേ? എന്റെ അച്ഛൻ്റെ അടുത്ത് പൈസ ഒന്നും ഇല്ല. അങ്ങനെ ഒരു പാവം കലാകാരൻ. നിർത്ത്. എന്തിനാ മിസ് വിളിച്ചേ? ആരാ വരുന്നേ? അവിടെ നോക്ക്. ഫാത്തിമന്റെ പ്യാരി, ഇതെല്ലാം നീ ചെയ്ത പണിയാണോ? ഇതൊന്നും ഞാൻ ചെയ്തതല്ല. എന്നോട് ദേഷ്യപ്പെടല്ല. നിങ്ങളില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലാതാ. നിന്നെ കല്യാണം കഴിച്ച എന്റെ ജീവിതം കോഞ്ഞാട്ടാ. ചിച്ചി, നിന്നെ കല്യാണം കഴിച്ച എന്റെ അച്ഛൻ എന്നെ കൊന്നുകളയെന്ന് പറഞ്ഞു. മരിക്കതിനേക്കാളും ആ കല്യാണം കഴിക്കുന്ന ബെറ്റർ ആണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ സാക്രിഫൈസ് ചെയ്തതാടി. നീയും സാക്രിഫൈസ് ചെയ്ത് ഏതെങ്കിലും സിയാബിനെയോ ശുക്കൂറിനെയോ കല്യാണം കഴിച്ച ഒരു നല്ല കുട്ടിയെ പ്രസവിക്ക്, എന്നിട്ട് ആ കുട്ടിക്ക് എന്റെ പേരിട്. ഇതിനേക്കാളും ഞാൻ വേറെ എന്താ പറയാ? ഒരു പ്രാവശ്യം ഞാൻ പറയുന്നെന്ന് കേട്ടില്ലേ? പറഞ്ഞില്ലേ പറ്റില്ല? എന്താ ഈ പറയുന്ന? ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഇത്രയും നേരം കരഞ്ഞു, ഉള്ള റിസ്ക് ഒക്കെ എടുത്ത് പൊക്കിക്കൊണ്ടുവന്ന എന്തിനാ റിക്വസ്റ്റ് ചെയ്യുന്ന? കൊണ്ടവനില്ലാത്ത വേദന കാണുന്നവൻ എന്തിനാ? നടുക്ക് നീ എന്തിനാടി വരല്ലേ, അങ്ങോട്ട് മാറി നിന്ന് കളിക്കിപ്പോ. അയ്യോ, എന്തെങ്കിലും പറ്റോ? നീ മിണ്ടാ, രെഡി തടിച്ചി. എനിക്ക് വിഷമാവും. പ്രണയത്തിന്റെ വിഷമം മനസ്സിലാക്കാൻ ഫ്രണ്ട്സിനെ പറ്റൂ. നിന്നെ പോലത്തെ ആൾക്കാർ ഒരു പെണ്ണിനെ കണ്ട പുറകെ നടക്കും. അവര് ചോദിക്കാതെ തന്നെ എല്ലാം കൊടുക്കും. ഈ ലോകത്ത് നീ അല്ലാതെ വരെ ആരും ഇല്ലാന്ന് അവളെ ധരിപ്പിക്കും. ആ സ്നേഹം വിശ്വസിച്ച് എല്ലാം വിട്ട് അവളെ ഇറങ്ങി വരുമ്പോ നിങ്ങളും കൂടെ അവളെ വേണ്ടാന്ന് പറഞ്ഞ അവളുടെ അവസ്ഥ എന്തായിരിക്കും? അവളിപ്പോ എന്ത് ചെയ്യും? ഒന്നും സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാ നിന്നെ പൊക്കിയത്. വാ, വന്നവക്ക് താലി കെട്ട്. ഞാൻ കെട്ടില്ല. നീ എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോ. താലി കെട്ടില്ലേ? അതിങ്ങിതാ ചോദിക്കുന്ന കേട്ടില്ലേ? കൊടുക്ക്. നീ എന്താ രക്ഷിക്കാനല്ലേ വന്നത്? പിന്നെ ചുമരില് സണ്ണിലിയാന്റെ പോസ്റ്റർ കണ്ട പോലെ അങ്ങനെ നിക്കുന്ന എന്താ? വന്ന് രക്ഷിക്ക. പോയി താലി ഇടണേ. ഇത് വാങ്ങിച്ചോളൂ. അല്ല, ഇപ്പൊ തന്നെ കേട്ടണോ? കേട്ടോ. മാംഗല്യം തന്തനാ നേനാമ ജീവനാന്തം മാംഗല്യധാരണ മുഹൂർത്തമസ്തോ. എനിക്ക് ഭ്രാന്താണ് പ്യാരി. ഏതോ എന്റെ അച്ഛന്റെ മതഭ്രാന്ത് കാരണം അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്ക് കല്യാണം കഴിഞ്ഞില്ലേ, നമുക്ക് ടോം ആൻഡ് ജെറി പോലെ ഹാപ്പി ആയിട്ട് ജീവിക്കാം. ഈ പെണ്ണിന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കില് ഞാൻ തന്നെ നിങ്ങളുടെ കല്യാണം നടത്തി തരില്ലായിരുന്നോ? എന്നോട് ക്ഷമിക്കണോ അച്ഛാ? ജീ തരഹോ ബേട്ടി, ജീ തരഹോ. അച്ഛന് ഹിന്ദി അറിയോ? ഉറുദു വരെ അറിയാം. Yeah.
go and check cupboard. Oh, wow. So pretty. My God. Go to balcony. ഇവിടെ നോക്കി മണിക്കൂർ പറഞ്ഞേ കണ്ണു കാണുന്നില്ല നിനക്ക്, ഇങ്ങനെ വണ്ടി ഓടിക്കാ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഐ ആം റിയലി സോറി. എന്ത് സോറി? പുറത്തേക്ക് ഇറങ്ങാൻ. സോറി സോർ, പ്ലീസ്. ഒരു പ്രാവശ്യം ശ്രമിക്ക, എന്തോ അർജന്റ് ആയിട്ട് ഞാൻ പോകുന്ന വഴി. പാവോടാ, ഒരു പെൺകുട്ടി അല്ലേ, സോറി പറഞ്ഞില്ല. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഡാ വിട്ടേ, വാടാ വാടാ, പോ. നീ ബൈക്ക് എടുക്ക്, പോ. നിങ്ങൾ കേറിക്കോളൂ. നിങ്ങൾ ഡ്രസ്. താങ്ക് യു, ബായ് ബായ്. ആക്ച്വലി കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ കോമ്പറ്റേറ്റീവ് വേൾഡില് എല്ലാവരും അവരവരുടെ ജോലിയിൽ ബിസിയാണ്. എത്ര ബിസി ആയിരുന്നാലും നമ്മളെ കുറിച്ച് മാത്രം ആലോചിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും. നമ്മള് ചോദിക്കുന്നതൊക്കെ വാങ്ങിത്തരുന്നവരുണ്ടാവും, എന്നാൽ ഇവര് നമ്മുടെ മനസ്സറിഞ്ഞ് ചോദിക്കാതെ തന്നെ വാങ്ങിത്തരും. എപ്പോഴും നമ്മുടെ പുറകിലുണ്ടാവും, എന്നിട്ട് നമ്മൾ മുന്നോട്ട് നയിക്കും. അത് വേറെ ആരുമില്ല, എന്റെ അച്ഛൻ. ഐ ലവ് യു ഡാഡി, യു ആർ ദ ബെസ്റ്റ്. ലവ് യു, ഗോഡ് ബ്ലെസ്. കേക്ക് കട്ട് ചെയ്യും മോളെ. Hey, let's play truth or dare. അധികം ഡേഞ്ചർ ഇല്ലാതെ എളുപ്പമുള്ള എന്തെങ്കിലും ചോദിക്കണേ. എന്റെ കല്യാണം ഇപ്പൊ കഴിഞ്ഞില്ലേ, ഭർത്താവ് അങ്ങനെ അറിഞ്ഞ കൊന്നു കളയും. ഈ റീസൺസ് ഒന്നും എനിക്കറിയണ്ട. നമ്മൾ കളിക്കുന്നത് ട്രൂത്ത് ഓർ ഡെയർ, ഇതിൽ നോ കോംപ്രമൈസ്. ഓക്കെ, അത് കണ്ടോ, ഒരാള് വെള്ളം അടിച്ച് ഡാൻസ് കളിക്കുന്ന, അയാളുടെ കയ്യിലുള്ള ഷോട്ട് അടിച്ചു മാറ്റി കുടിക്കാം. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. We'll play. Okay. Come on. Shashi, അടുത്തതായിട്ട് ആ ഡോർ തുറന്നു വരുന്ന ആളെ നീ കിസ് ചെയ്യണം. What? Yes. Me? Yes. കിസ് ചെയ്യണം, കിസ് ചെയ്യണം, കിസ് ചെയ്യണം, കിസ് ചെയ്യണം, കിസ് ചെയ്യണം. ദന്തട ഐശ്വര. അയ്യോ. യാ. എന്തോ നടക്കുന്നു? ശരി, വാ, അത് പോവാം. ശരി സാർ, കേട്ടോ, ഞാൻ അത് പോവാണേ. Thank you.
ഡാഡി. മോളെ കോളേജിൽ അച്ഛൻ കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യട്ടെ. എന്തിനാ ഡാഡി, ഞാൻ തന്നെ പോയിക്കോളാം. എന്ത് പറ്റി ഡാഡി, എന്താ ഇങ്ങനെ നോക്കുന്ന? ഒന്നുമില്ല മോളെ, കുട്ടിക്കാലത്ത് നിന്നെ സ്കൂളിൽ വിട്ടിട്ട് വരുമ്പം എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അതുപോലെ ഇപ്പൊ നീ എന്നെ ഇട്ടേച്ച് പോകുമ്പോഴും മനസ്സിന് വല്ലാത്തൊരു വേദന. ഇപ്പൊ തന്നെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നാളെ കല്യാണം കഴിച്ച് പോകണം. എങ്ങോട്ടും പോകുന്നില്ല, അവൾ എന്റെ കൂടെ ജീവിക്കും അവസാനം വരെ. നിനക്ക് വല്ല പ്രശ്നമുണ്ടോ? മോള് ചെല്ല്, മോക്ക് സമയം. എന്താടി ഇവിടെ തന്നെ നിൽക്കുന്ന? റാഗിങ്ങോ? അതിനെന്താ? നമ്മളാരാ, നമ്മുടെ ഗ്യാങ് ആരാ? നമ്മളെ കണ്ടു വേണം അവര് പേടിക്കാൻ. ശരിയാണല്ലോ, നീ ഉള്ളപ്പോ ഞങ്ങൾ എന്തിനാ പേടിക്കുന്നേ? പപ്പു, ലെറ്റ്സ് ഗോ. നിങ്ങൾക്ക് എന്താ പഠിക്കുന്നേ? പത്തില് പാസ്സാണോ? ഫസ്റ്റ് അറ്റംപ്റ്റിന്റെ പാസ്സായോ? കോപ്പി അടിക്കാതെ പാസ്സാണ്. പോ പോ പോ. ഇവിടെ ഒരു സുന്ദരനായ പയ്യൻ പൾസറിന്റെ മേലെ ഇരുന്ന് വെയിൽ പോലും നോക്കാതെ റാഗിയുമ്പോ അത് മൈൻഡ് ചെയ്യാതെ പോവാണോ? പകല് നിന്നെ കാണുമ്പോ തന്നെ പേടിയാവുക. ആ തന്നെയാണ് സുന്ദരൻ എന്ന് പറയേണ്ടത്. പറയാൻ പാടാത്തതൊക്കെ പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ചു. ഇതേ നോക്കി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോഴും കോളേജിലേക്ക് ആദ്യം വരുമ്പോഴും നാവ് അടക്കേണ്ടത് വളരെ പ്രധാന. ഓവറായിട്ട് ചെലച്ചാൽ പിന്നെ ചെലവ് ചെയ്യേണ്ടി വരും. നന്മയും തിന്മയും മറ്റുള്ളവർ തരാതെ വരില്ല. ചുടിദാറിട്ട് അമ്മമ്മയെ പോലെ ഇരുന്നിട്ട് അവളുടെ വർത്താനം കണ്ടില്ലേ? വാ വാടി, വാ ഒക്ക. ആ എന്താ അത് ഡബിൾ ടാങ്ക് സിംഗിൾ ആയിട്ട് പോന്നെ? അല്ല പിന്നെ. ഹേയ്, പ്ലീസ് കം ഇൻസൈഡ്. നിന്റെ പേരെന്താ? ശശി സർ. സൗന്ദര്യം എന്റെ അത്ര ഇല്ലെങ്കിലും നീ ഒരു ആവറേജ് തന്നെയാ. പക്ഷെ ഇങ്ങനെ കളർ വരാൻ നീ എന്താ ചെയ്യുന്നേ? എനിക്ക് പുതിയ ആൾക്കാരോട് സംസാരിക്കുന്നത് തന്നെ പേടിയാ സർ. അതും റാഗിംഗ് എന്നൊക്കെ പറയുമ്പോ വളരെ പേടിയാ. പേടിയൊക്കെ ഇരുന്നോട്ടെ, പക്ഷെ ആരെങ്കിലും കണ്ട ഞാൻ എന്തെങ്കിലും ചെയ്തെന്നല്ലേ വിചാരിക്കാം. കരയാൻ പാടില്ല. പോക്കോ, മോള് പോക്കോട്ടോ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂട്ടിട്ട് പോക്കോ. ആദ്യം അവരെ ആയിക്കടാ. അവിടെ നിന്ന് നീ നമ്മളും നമ്മുടെ ഗ്യാങ്ങിനെ കുറിച്ച് പറഞ്ഞ് പ്രസംഗിക്കുന്ന കണ്ടല്ലോ, പിന്നെന്താ നീ ഇങ്ങനെ കാണിച്ചേ? ആക്ഷൻ വേണ്ടെടുത്ത് ആക്ഷനും എമോഷൻ വേണ്ടെടുത്ത് എമോഷനും പ്രയോഗിക്കണം എന്നാ നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ളത്. ഗോട്ട് ഇറ്റ്? എപ്പോഴെങ്കിലും ഞാനും ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിക്കും. അപ്പൊ എന്റെ ടേൺ വരുമ്പോഴേ ഞാൻ കാണിച്ചു തരാം. താങ്ക് യു. എന്തൊക്കെയുണ്ടാ? ആ സുഖമാണ് ചേട്ടാ. ശശിക്ക് സുഖമാണോ? അവൻ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കോട്ടോ, വെറുതെ സമയം കളയരുത്. ഒരു മിനിറ്റ്, അവക്ക് എന്താ പറയാനുണ്ടെന്ന്. ഹലോ ചേട്ടാ. ചോറ് എപ്പോഴാ വരുന്നേ? എന്താടി, എനിക്ക് വേണ്ടിയാണോ അതോ എന്റെ ഗിഫ്റ്റിന് വേണ്ടിയാണോ? ഗിഫ്റ്റിന് വേണ്ടിയാ. വാങ്ങിച്ചോണ്ട് വരട്ടോ. നോക്കി നടക്കടാ. അച്ഛൻ വന്ന സന്തോഷം ഞങ്ങൾക്ക് കൂടുതൽ കുടിച്ചു പോയി. എപ്പോഴെങ്കിലും ഒരു ദിവസം അല്ലേടാ വരുന്നത്. ഇവിടെ എനിക്ക് പതുക്കെ 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 ഇവിടെ കിടന്നു. ദാമുനെ കാണുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര അതിശയം. സ്വന്തം മകന്റെ ഒപ്പം ഇരുന്നാണല്ലോ വെള്ളം ഓടിക്കുന്നത്. അവനൊന്നും പറയാറുമില്ല. അവൻ എന്റെ മോനല്ലടാ, എന്റെ ഫ്രണ്ടാ, അത്രേ ഉള്ളൂ. മകനാകുമ്പോഴുണ്ടല്ലോ കൺട്രോളിൽ വയ്ക്കാൻ തോന്നും. പക്ഷെ ഫ്രണ്ടായിട്ട് കണ്ടാലോ എല്ലാ കാര്യവും മനസ്സ് തുറന്ന് ഷെയർ ചെയ്യാലോ. എനിക്ക്
എനിക്ക് മ്യൂസിക് ഓർക്കസ്ട്രയെ കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയില്ല. അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ജ്യോതി കയറി വന്നത്. അവളുടെ പേര് പോലെ തന്നെ ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ അവൾ വെളിച്ചം പകർന്നു. ഓർക്കസ്ട്ര എന്ന് പറഞ്ഞ് കറങ്ങി നടന്നാലും ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോഴാണ് ഇവന് ജീവൻ തന്നിട്ട് അവൾ ജീവൻ വെടിഞ്ഞത്. ഒരു മിനിറ്റിൽ എൻ്റെ ജീവിതം തന്നെ മാറിപ്പോയി. പഴയതുപോലെ വീണ്ടും ഞാൻ ഒറ്റപ്പെട്ടു പോയി. മരിച്ചാലൊന്ന് വരെ ഓർത്തു. അപ്പൊ കരഞ്ഞതാവൻ. ആ കരച്ചിലടാ ഞാൻ ഇന്നും ജീവിക്കുന്നത്. അന്ന് തീരുമാനിച്ചതാ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇവൻ കരയാൻ പാടില്ലെന്ന്. നഷ്ടത്തിലോടുന്ന ഓർക്കസ്ട്രയൊക്കെ കളഞ്ഞിട്ട് ഒരു ജോലിക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ ഇവനെ സന്തോഷമായിട്ട് നോക്കാനും പറ്റുന്നുണ്ട്. പക്ഷേ ഇഷ്ടപ്പെട്ട ജോലി ചെയ്യുന്നതിനും ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുന്നതിനും ഒരുപാട് വ്യത്യാസമുണ്ടടാ മോനെ. മ്യൂസിക് അത് വേറെ ലോകമാടാ. ശരി, നീ പറ, നിന്റെ കിഡ്നാപ്പ് ഭർത്താവ് നന്നായി നോക്കുന്നുണ്ടോ അതോ ടോർച്ചർ ചെയ്യുന്നോ? ദാ നോക്കി ആ വരുന്നത് ആരാണെന്ന്. അയ്യോ, മതി മതി, ഇരിക്കേ. നിങ്ങളെ പേരെന്താ, നാടെവിടെയാ, എന്താ വിശേഷങ്ങൾ എന്ന് ചോദിച്ച് പരിചയം പുതിപ്പിച്ചോണ്ട് പാഠം നടത്തുന്ന പ്രൊഫസർ അല്ല ഞാൻ. നിങ്ങൾ എന്റെ അടുത്ത് അയാളുടെ പേര് മാത്രമല്ലേ ചോദിച്ചുള്ളൂ, എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചില്ലല്ലോ. അതാ ഞാൻ മുന്നേ നിങ്ങളോട് പറയാതിരുന്ന. എന്നോട് നീ ചതി കാണിച്ചല്ലോ. ഈ ശബ്ദം എവിടെയോ കേട്ട പോലെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, നിന്നെ തന്നെ. ഹലോ, സ്റ്റാൻഡ് അപ്പ്. നീ നിന്നെ തന്നെ എണീക്ക്. റിവഞ്ച് തീർക്കാൻ വേണ്ടി എത്രയോ ദിവസമായി കാത്തിരുന്നപ്പോൾ കറക്റ്റായിട്ട് കൈ കിട്ടിയല്ലോ. മോഷണം ചെയ്തിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഒളിഞ്ഞതുപോലെ. അയ്യോ, അവളെ ഒന്നും പറയില്ലേ, അവൾ എന്നെ കൂട്ടി. Relationship, real estate, okay. This is college. I am the professor and you are my student. Atali agathre, that doesn't work. Stand up on the bench. Next I am coming to you. Chattu on thonnalla, property damage aavu, irike. And me. Nee ende mookilidichathu enikku endu maatram venichu ennariyamo? One day alla, two day alla, 4 years undavu nee ivide. I will show you the hell. Evidiyo ketada, music is supposed to happen nu. You happened to Sashi. Itrin kaala music ende passion annu vicharichu enna njan janichappo ende koodu janicha oru emotion aanu njan innale raathriye manasilakke. ശരിയാടാ, ലൈഫിൽ ചില കോംപ്രമൈസസ് നല്ലതാ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും. എല്ലാം കോംപ്രമൈസ് ചെയ്താൽ അതൊരു പണിഷ്മെന്റാ. ദാമുവിന് മ്യൂസിക് എന്ന് പറഞ്ഞ ജീവനാടാ. അത് ഉപേക്ഷിച്ച് ഏത് സാഹചര്യത്തിലാണെന്നറിയില്ല, എന്നാൽ അതിൻ്റെ കാരണക്കാരൻ ഞാനാ. ഇനി ഞാൻ കോംപ്രമൈസ് ചെയ്യില്ല. ദാമുവിന് മ്യൂസിക് തിരിച്ചു കൊടുക്കാൻ പോവാ. ലെറ്റ് സ്റ്റാർട്ട് എ ബാൻഡാ. നമ്മൾ എന്തെങ്കിലും സാധിക്കണം എന്ന് വിചാരിക്കുമ്പോൾ ആദ്യം നമ്മുടെ വീക്ക്നെസ്സിനെ വിജയിക്കണം. ലോൺലി ആവാൻ തുടങ്ങിയപ്പോൾ ഞാൻ പഠിച്ചെടുത്ത ഒരു സ്വഭാവമാണ് ഇത്. എടാ, ഞാനുള്ളപ്പോൾ നീ എന്തിനാടാ ലോൺലി ആയിട്ട് ഫീൽ ചെയ്യുന്നത്? കഴിക്കുന്ന സമയത്ത് എന്തിനാ ഫോൺ എടുക്കുന്നേ? ഫ്രണ്ടാണമ്മേ, നാളെ ഞങ്ങൾക്ക് ഫ്രഷേഴ്സ് ഡേ ആണെന്ന് അവൾ മെസ്സേജ് അയച്ചിരിക്കുന്നു. Oh!
എന്തോന്ന് കേറ്റപ്പാടിറങ്ങുന്നുണ്ടല്ലേ ഇപ്പൊ ഇവിടെ ഉള്ള എല്ലാവർക്കും തലകറങ്ങും. ഓൾറെഡി എന്റെ ഭംഗി കണ്ട് കോളേജിൽ 50% ബോധം കണ്ടു. ഇപ്പൊ എന്റെ പെർഫോമൻസ് കണ്ട് ബാക്കിയുള്ള 50% സ്മാഷ്. Stop it! എന്താ അത്രയ്ക്കും ചിരി വരുണ്ടോ? എന്നാ നീ ഒരു സ്റ്റെപ്പ് ഇട്ട് കാണിക്കണേ നോക്കട്ടെ. നിന്നെയൊക്കെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ആദ്യം തന്നെ വിട്ടേക്കടാ. എന്നെക്കാളും ഭംഗി കുറവാന്ന് വെച്ച് ഞാൻ വിടുമെന്ന് കരുതിയോ? ഒരിക്കലും ഇല്ല. അതെ, നീ തന്നെ പോയി ചെയ്യേ. പാ, എന്താടാ ഇത്? വായിക്കാനുള്ളതാ. സൂക്ഷിച്ച് ആ പൊക്ക പൊക്ക. അത് വയലിനാണ്, അല്ലാതെ വാചകടിക്കുന്ന പോലെ സിമ്പിളല്ല. ഇവള് കട്ട പോകയാ. നീ നന്നായിട്ട് വായിച്ചോട്ടോ. റിയലി വെരി നൈസ്. താങ്ക് യു. ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. മ്യൂസിക്കിൽ വലുതും ചെറുതൊന്നുമില്ല, കേൾക്കുന്നവർ ഇഷ്ടപ്പെട്ടാ മതി. By the way, I'm Shashi. What a surprise. എന്റെ പേര് ശശിയാ സർ. മ്യൂസിക് മാത്രമല്ല, ഞങ്ങളുടെ പേരും സേമാ. എങ്ങനെ മാച്ച് ആയെന്ന് കണ്ടില്ലേ? എന്നാ ഞാൻ പോട്ടെ, എനിക്ക് സമയമായി. ഓക്കെ, ബൈ. സാർ അങ്ങനെ എങ്ങനെ ക്ലാസ് എടുക്കും സാറേ? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സ്ഥിതി എന്താവും? അല്ല, നിങ്ങൾ എന്റെ റെപ്യൂട്ടേഷനെ കുറിച്ച് അല്പം പോലെ ആലോചിക്കില്ലേ? ശിവചന്ദ്രൻ സാർ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഒരു ലെക്ചറർ ആയിട്ട് സ്റ്റുഡന്റ്സിനെ നുള്ളുന്നോ? നോക്കുമ്പോൾ ഇവിടെ രണ്ട് കാര്യമുണ്ട്. നീ പെണ്ണാണെന്നുള്ള കാര്യം നീ പറഞ്ഞാണ് എനിക്ക് മനസ്സിലായി. പിന്നെ രണ്ടാമത്തെ കാര്യം, നുള്ളണമെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, ഞാൻ അവളെ നുള്ളിക്കോളാം. അവളെ നുള്ളാൻ പോലും എനിക്ക് തീരെ സമയം കിട്ടാറില്ല. ഞാൻ എന്റെ അമ്മയോട് പറയും, ഞാൻ എന്റെ അച്ഛനോട് പറയും. ഈ പ്രായത്തിന്റെ ഹാലൂസിനേഷൻ ആണിത്. ഇവളാണോ ഇത് ചെയ്തത്? പേരൻ ലൗലി, നിനക്ക് വെച്ചിട്ടുണ്ടടി. എന്നിൽ നീ ഒരു ലെക്ചറർ ആംഗിൾ കണ്ടിട്ടുള്ളൂ, റൗഡി ആംഗിൾ കണ്ടിട്ടില്ല. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാ മതി, എന്റെ ഗ്യാങ് വരും. സെക്കൻഡ് കൊണ്ട് നിന്റെ കഥ കഴിക്കും. എന്നാ വിരൽ ഞൊടിക്ക്. അത്രക്ക് കോൺഫിഡൻസോ? നിന്റെ തലയെഴുത്ത്. ഇവന്മാർ എവിടെ പോയി കിടക്കുക? പുറത്ത് ചൂട് കൂടുതലായതുകൊണ്ട് ഞാൻ പോകാറില്ല. പോടാ. എന്താ സാർ വിരൽ ഞൊടിച്ചപ്പോ എന്താണ് വരാത്തത്? സാർ എല്ലാരും ഇപ്പൊ വിരൽ ഞൊടിച്ചാ വിളിക്കുന്നേ. അന്നൊരാൾ വിരൽ ഞൊടിച്ചിട്ട് സിബ്ബിടാനാ പറഞ്ഞേ, അതുകൊണ്ട് ഞാനിപ്പോ അതൊന്നും കേൾക്കാറില്ല. എനിക്ക് സിബ്ബിലട നാടയാണുള്ളത്. എടാ, ഒരു പെണ്ണ് എന്നെ കരയിപ്പിക്കും. ഇപ്പൊ മാത്രം അവളെന്റെ കൈ കിട്ടിയ അവളെ ഞാനുണ്ട്. ഉറപ്പായിട്ട് നീ തന്നെ. ഇങ്ങോട്ട് വാടി. ഇതെന്റെ വൈഫാടാ, ഫാത്തിമ ബീവി. എന്താ സാറേ ഇത്? നിങ്ങളുടെ ടേസ്റ്റ് ഇത്ര മോശമാണ്. നീ എന്തിനാ അത് തിരക്കുന്നേ? വന്ന പണി ചെയ്യടാ. യുവർ ഫാമിലി മാറ്റർ. ഇവിടെ ആരാ അത് സാറിനെ വായി തോന്നിയൊക്കെ വിളിച്ചു പറഞ്ഞേ? ഹായ് ചേച്ചി, നിങ്ങളായിരുന്നു? ചേച്ചി ഒരു 5 മിനിറ്റ് പുറത്തു പോകാമോ? ഇവിടെ ഒരു വയലൻസ് നടക്കാൻ പോവാ. റാഗിംഗ് ചെയ്യണ്ട, അവളെയാടാ. മർഡർ ഒന്നും ചെയ്യണ്ട, റാഗിംഗ് ചെയ്താ മതി. ഓ, ജസ്റ്റ് റാഗിംഗ്. പോലീസ് കേസ് ആയാ പിന്നെ എനിക്ക് പ്രോബ്ലം ആടാ. ഇറ്റ്സ് ട്രൂ. ചേച്ചി, നിങ്ങളിതിൽ ഇൻവോൾവ് ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ സത്യമായിട്ട് ഞാൻ വരില്ലായിരുന്നു. ഇന്നസെന്റ് ആയിട്ട് അഭിനയിക്കുകയാണല്ലേ. ഹിഡൻ അറ്റാക്ക്. കാരിയൺ കാരിയൺ. സാർ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി ഞാൻ ഒന്ന് പറയട്ടെ. നിങ്ങൾ എവിടെയാണ് ഫാം വെക്കുന്നത്? ഞാൻ എവിടെ വെക്കി? ക്ലാസ് തുടങ്ങാൻ സമയം ഇവ നമുക്ക് നിങ്ങൾ വെക്കാം. ചെറിയ പണി തീർത്തിട്ടില്ല. ഗുഡ് മോർണിംഗ് സർ. നിങ്ങളുടെ അടുത്ത് ഒന്ന് സംസാരിക്കാനുണ്ട് സർ. എന്താന്ന് പറ? പേഴ്സണൽ മാറ്റേഴ്സ് സർ. അത്യാവശ്യം, പ്ലീസ് സർ. കുറച്ച് ഗ്ലാമർ കൂടിയതാ പ്രശ്നം. എല്ലാവരും എന്നെ തന്നെ നോക്കിയാ എങ്ങനെയാ? ഡാ, ഇതെന്റെ പേഴ്സണലാ. എന്നെ അല്ലേ വിളിച്ച്? നീ ഇവിടെ തന്നെ നിൽക്ക്.
നോട്ടം കണ്ടതിനെ മനസ്സിലാവും നിനക്ക് ഇഷ്ടമാണ്. അതായത് യു മീൻ ലവ്? ഇനി ആരെങ്കിലും റാഗിംഗ് ചെയ്യുന്നത് ഞാൻ കണ്ടാ ഇനി അങ്ങനെ ചെയ്യില്ല. എന്ന് വെച്ചാ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു വിരൽ ഞൊടിച്ചാൽ ഞാൻ വരും. സാറ് വിളിച്ചാലും വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഗെയിം ഞാൻ കളിക്കാം. അപ്പോൾ ഡാർ എനിക്ക് വരുമല്ലോ. വേണ്ട സർ, പ്ലീസ്. വേണ്ടെന്ന് പറഞ്ഞാ ഞാൻ തോറ്റുപോകില്ലേ? അന്ന് ഞാൻ നിന്നെ ജയിപ്പിച്ചു, ഇന്ന് നീ എന്നെ ജയിപ്പിക്കേ. പ്ലീസ് സർ, വേണ്ട. എല്ലാവരുടെയും മുന്നിൽ വെച്ച്. ഏയ്, എല്ലാരും കണ്ണടക്കി. പറഞ്ഞില്ല കണ്ണടക്കി. ഏയ് ബുൾബുൾ, നിന്നോട് തനിച്ചു പറയണോ? കണ്ണടക്കി. അങ്ങനെയല്ല, ഇങ്ങനെ അടക്കി. ഇപ്പൊ എല്ലാരും കണ്ണടച്ചു, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. വാ. ഓക്കേ, ഞാൻ തന്നെ. പ്രേമം ഇത് പ്രേമം അതിൽ മൗനത്തിനിടമില്ല. പ്രേമം ഈ പ്രേമത്തിൻ മായാലോകത്താണോ? പ്രേമം ഈ പ്രേമം അത് മൗനം കാട്ടാനല്ല. പ്രേമം ഇത് പ്രേമം ഇട നെഞ്ചിൽ തുണിയാണല്ലോ. നാടം മാറ്റി നീവാ നീവാ, ഒന്നായി ചേരാ നീവാ. ഓ പാടാ പൊന്നേ നീവാ നീവാ, ആടാം പെണ്ണേ നീവാ. ഓ സ്വപ്നത്തിലെന്നും നീയല്ലേ നീയല്ലേ, മണവാട്ടിയപ്പോൾ നീ വന്നില്ലേ. പ്രണയത്തിനർത്ഥം നാമല്ലേ നാമല്ലേ, ആശിച്ച പെണ്ണായി നീ വന്നില്ലേ. പഞ്ചാര പ്രേമം ഈ പ്രായത്തിൻ മോഹം, ആശയ്ക്കതീതം ഭാവം മുന്നേ രാമോ. ഈ ജന്മ പ്രേമം ഇത് മുന്നേ നാം കണ്ടോ? ഇതുപോലെന്നും അനുരാഗം തീർക്കാം. പ്രേമം ഇത് പ്രേമം അതിൽ മൗനത്തിനിടമില്ല. പ്രേമം ഈ പ്രേമത്തിൻ മായാലോകത്താണോ? പ്രേമം ഈ പ്രേമം അത് മൗനം കാട്ടാനല്ല. പ്രേമം ഇത് പ്രേമം ഇട നെഞ്ച് തുളിയാടി. പെണ്ണേ നീവാ നീവാ, തേൻമൊഴി കേൾക്കാൻ നീവാ. ഓ കാണാതീരം നീവാ നീവാ, നീ എൻ താരം നീവാ. ഓ പ്രേമം അതിൽ മൗനത്തിനിടമില്ല. പ്രേമം ഈ പ്രേമത്തിൻ മായാലോകത്താണോ? ഓടും വണ്ടായി നീവാ നീവാ, സ്നേഹം നൽകാം നീവാ. ഓ
വേദം വേദം നീവാ നീവാ ആദി അന്തം നീവാ രാജ് സാറിനെ അന്വേഷിച്ച് ക്ലാസ് റൂമിൽ പോയപ്പോ ശശി സാർ എവിടെ ഉണ്ടാവോ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. ശശി സാർ എവിടെയാണെന്ന് ചോദിച്ചാൽ രാജ് സാർ ഉള്ള സ്ഥലത്ത് ഉണ്ടാവും എന്ന് പറയുന്നു. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാ സർ. ഇപ്പൊ നീ ഞങ്ങളുടെ ഗ്രൂപ്പിലായതുകൊണ്ട് നിന്നെ അന്വേഷിക്കുന്നവർക്കും ഞങ്ങളുടെ അഡ്രസ് കൊടുക്കുമായിരിക്കും. ഞാൻ മ്യൂസിക് ഹാളിൽ വെയിറ്റ് ചെയ്യാം. യു ഗൈസ് കാരി ഓൺ. ഓക്കേ ബൈ ഗൈസ്, കം ഓൺ ലെറ്റ്സ് ഗോ. കൂടെ ഒരു ശശി ഉള്ളപ്പോ തന്നെ ഒരുപാട് സന്തോഷമാണ്. കൂടെ നീ ഉണ്ടെങ്കിൽ അതിനേക്കാളും സന്തോഷം ഉണ്ടാവില്ല. ലവ് യു ശശി. പറയണോ വേണ്ട? പറയണോ? നിന്റെ കണ്ണുകളിൽ കാണുന്ന സ്നേഹം വാക്കുകളെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ആക്ച്വലി എനിക്ക് സമയമായി. ഐ വിൽ സീ യു ലേറ്റർ. ബൈ. ഹായ് ഡാഡി. എന്ത് പറ്റി ഡാഡി? എന്താ ഡല്ലായിരിക്കുന്നത്? ഇതാ ഈ വെള്ളം ഒന്ന് കുടിക്കേ. ഒന്നുമില്ല മോളെ, അച്ഛന് ട്രാൻസ്ഫർ ആയി മോളെ. രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പോണം. എന്താ പെട്ടെന്ന് ട്രാൻസ്ഫർ എന്ന് പറയുന്നേ? പെട്ടെന്നൊന്നുമല്ല, എപ്പത്തൊട്ടോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാനാ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പോയേ പറ്റൂ. ആ മൂക്ക് ഞാൻ അവിടെ കോളേജും കണ്ടുവച്ചിട്ടുണ്ട്. സഡനായിട്ട് കോളേജ് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവും ഡാഡി? ഈ സെമസ്റ്റർ കഴിയുന്നവരെ ഹോസ്റ്റലിൽ താമസിച്ചാലോ? നീ ഇല്ലാത്തവര് യാത്ര, അതിന് ഞാൻ എന്റെ ജോലി കളയും മോളെ. നിന്നെ തനിച്ചാക്കിട്ട് ഞാൻ എങ്ങും പോവില്ല മോളെ. സാരമില്ല മോളെ, ഞാൻ എന്റെ ജോലി കളഞ്ഞോളാം. എന്തോ ഈ നിങ്ങൾ പറഞ്ഞു വരുന്നേ? ഇത്ര ചെറിയ കാര്യത്തിന് വേണ്ടി ജോലി ആരെങ്കിലും വിടുവോ? ഇവക്കെന്താ അവിടെ വന്ന് പഠിച്ചാല്? അവിടെ നല്ല കോളേജൊക്കെ ഇല്ലേ? നിർത്തേ, നീ ഒന്നും പറയണ്ട. ശരി മോളെ, അച്ഛൻ ജോലി റിസൈൻ ചെയ്തോളാം. അത് വേണ്ട ഡാഡി, ഞാൻ കൂടെ വരാം. ഹായ് ശശി. എന്താ അടിപൊളി മൂഡിലാണല്ലോ. ആ എന്താണെന്ന് പറഞ്ഞാലേ കാര്യം മനസ്സിലാവും. ആക്ച്വലി ഡാഡിക്ക് ട്രിവാൻഡ്രത്തിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ട്, നാളെ തന്നെ പോണം. അതാ പെട്ടെന്നൊരു ട്രാൻസ്ഫർ. നല്ലൊരു മ്യൂസിക് പാർട്ട്ണർ കിട്ടിയ സന്തോഷിരുന്നാ. ദേ അപ്പോഴത്തേക്ക് പോവാനോ ആയോ? അതൊക്കെ പോട്ടെ, ഇതിനെക്കുറിച്ച് രാജനറിയോ? നാളെ മുതൽ എനിക്ക് രാജനെ കാണാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോ എനിക്ക് സങ്കടം തോന്നുന്നു. നിനക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാ? നാണിക്കണ്ട, ഉത്തരം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതിനെ കുറിച്ച് അവനറിയോ? അപ്പൊ അവന്റെ കല്യാണം കഴിയാൻ വേണ്ടി കാത്തിരിക്കുക.
ഇല്ല, ഇങ്ങനെ പോയാൽ ശരിയാവില്ല. വൈകുന്നേരം നമ്മുടെ സ്പോട്ടിലേക്ക് വാ, ഞാൻ അവനെയും കൊണ്ടുവരാം. ബൈ ദ വേ, നീ പോകുന്നത് ട്രിവാൻഡ്രത്തേക്കല്ലേ? അമേരിക്ക ഓസ്ട്രേലിയോ ഒന്നും അല്ലല്ലോ. ശശി എന്ന് പറയുന്നത് അവന്റെ ജീവിതത്തിൽ ഒരു പേര് മാത്രമല്ല, നമ്മളിൽ ഒരാളില്ലാതെ പോയാലും അതവൻ താങ്ങില്ല. ഹാപ്പി ആയിട്ട് നീ വീട്ടിലേക്ക് പോ, വൈകിട്ട് നേരത്തെ എത്തണം. ഒരു സ്ഥലം വരെ പോണം. എങ്ങോട്ടാ? വാന്ന് ഞാൻ പറയാം. ഇങ്ങോട്ട്. എവിടെ പോകുന്നെന്ന് പറയടാ. പറഞ്ഞാ പിന്നെ അതിൽ എന്ത് ത്രില്ലാടാ ഉള്ളത്? അവിടെ എത്തുമ്പോ നിനക്ക് മനസ്സിലാവും. പറ അവിടുന്ന് ആ ലെഫ്റ്റ് എടുത്ത്. ശശി, 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 വിധിയിൻ വിളി കേട്ടോ നിൻ പ്രാണനും വെടിയാതിനിയും ഈ മൗനവും അണയാത്ത വിളക്കായി നിൻ സ്നേഹവും എഴുതാത്ത കഥ പോലെ ഈ കാലവും മനസ്സിൽ പോറൽ പോലെ തെളിയും ഓർമ്മയാ പോലെ കണ്ണേ വീട്ടിലേക്ക് പോവാം. എണീറ്റ് വാ, പോകാം. ചേട്ടാ, എന്തിനാണ് ഈ ബലം പിടിക്കുന്നത്? അവൻ വന്നോളും. ഇവൻ ഇവന്റെ ഇഷ്ടത്തിന് വിട്ടിട്ടാ ഇതുപോലെയൊക്കെ നശിച്ചു പോവാൻ കാരണം. ഇപ്പൊ എന്താ ഉണ്ടായത്? ഇനി എന്ത് സംഭവിക്കാനാ? ഇവൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റിവരെ ഞങ്ങളെ നാണം കെടുത്തി. ഇവന്റെ ജീവിതം എങ്ങനെയാവുന്ന ഓർത്ത് ഉറക്കം വരുന്നില്ല എനിക്ക്. എന്തിനാന്ന് ഇത്രയും ടെൻഷൻ ആവുന്നേ? ഞാനില്ലേ, ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ഞാൻ കുമ്പിടുവാ. ഇവൻ കുടിച്ച് കറങ്ങി നടന്ന് ദിവസവും റോട്ടിൽ അടിയുണ്ടാക്കുക, ഇതൊക്കെ നിങ്ങൾ ഉണ്ടെന്നുള്ള ധൈര്യത്തിലാണ് ചെയ്യുന്നേ. തെളിച്ച് പറയുവാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾ തന്നെ കാരണം. ഇവൻ നിങ്ങളുടെ മോനായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? പറയേ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമായിരുന്നോ? ചേട്ടാ, എവിടുന്ന് പോവാൻ വാ, ഇറങ്ങ്. അതെന്താടാ ഇങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഇവനെയും എന്റെ മോനെയും ഞാൻ ഇന്നുവരെ ഒരുപോലെയാണ് നോക്കിയത്. നോക്കുന്നുണ്ട്, നന്നായി നോക്കുന്നുണ്ട്. ഇവൻ നശിച്ചു പോകുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവന്റെ കൂടെ ഇരുന്ന് കുടിക്കാൻ നിങ്ങൾക്ക് നാണമല്ലേ?
ഇപ്പൊ ഞാൻ നിങ്ങളോട് വഴക്കൊണ്ടൊക്കെ നല്ല വന്നേ. എന്റെ അനിയനെ കൂട്ടിക്കൊണ്ട് പോന വന്നേ. എന്നെ വിടാടാ. ഞാൻ ഒരു ദിവസം രാത്രി വീട്ടിൽ വരാത്തോണ്ട് നീ എന്നെ തെരഞ്ഞിപ്പിടം വരെത്തി. നിങ്ങൾ എല്ലാവരും എപ്പോഴും എന്നെ കുറിച്ച് ആലോചിക്കാറുണ്ട്. പക്ഷെ ദാമു ആരാ ചേട്ടനല്ല, അദ്ദേഹത്തിന് വേണ്ടി ആര് വരും? ശശി മരിച്ചതിന് ശേഷം ദാമു ഒരുപാട് മാറി. എന്നും മദ്യപിക്കായിരുന്നു. ദാമു, 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 എഴുന്നേക്ക്, എഴുന്നേക്ക്. ഇങ്ങനെ കുടിച്ചിട്ട് എന്ത് കിട്ടാനാ പോകുന്നത്? കുട്ടിക്കാലത്ത് അവൻ കരഞ്ഞ് എന്നിൽ ജീവിക്കാനുള്ള കൊതിയുണ്ടാക്കി. ഇപ്പൊ അവൻ പോയി, എന്റെ കൊതിയും തീർന്നു. എനിക്കിനി ആരാടാ ഉള്ളത്? നിങ്ങൾക്ക് ഞാനില്ല. ദാമു എന്നെ മകനായിട്ടല്ല കാണുന്നേ, പക്ഷെ ഞാൻ അദ്ദേഹത്തെ അച്ഛനായിട്ടാ കാണുന്നേ. പ്ലീസ് ഇവിടെ നിന്ന് പോകട്ടെ. സംഭവിച്ചിട്ടും പിന്നെ എന്തിനാ വീണ്ടും വന്നേ? മോനൊന്നും ഇവിടുന്ന് പോവോ? ഇന്നലെ നടന്നതിനു വേണ്ടിയോ അതോ നിങ്ങളടുത്ത് വഴക്കുണ്ടാക്കിയതിനു വേണ്ടിയല്ല ഞാൻ വന്നിരിക്കുന്നത്? ഇപ്പൊ ഞാൻ കാണുന്ന ശശി 2 വർഷത്തിനു മുമ്പ് ഞാൻ കണ്ട ശശി തന്നെയാണ്. പക്ഷെ അവൾ അതുപോലെയല്ല. ദയവ് ചെയ്തവൾക്ക് എന്താ സംഭവിച്ചെന്ന് എന്നോട് പറയൂ പ്ലീസ്. ഞങ്ങളുടെ ശശിയെ നിനക്ക് ആദ്യം അറിയോ? എന്റെ സ്വന്തം ജീവനെ പോലെ കണ്ടിരുന്ന ഒരു ശശി എനിക്ക് നഷ്ടമായി. ഞാൻ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ഈ ശശിയെ വിട്ടു ഞാൻ എങ്ങോട്ടും പോകില്ല. ഇപ്പോഴെങ്കിലും ശശിക്ക് എന്താ സംഭവിച്ചെന്നൊന്ന് പറയൂ. അന്നത്തെ ദിവസം വളരെ സന്തോഷത്തോടെ അത്യാവശ്യമായൊരു ജോലി ഉണ്ടെന്നും പറഞ്ഞു പോയത്. നിങ്ങളുടെ മോക്ക് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ആയിരിക്കുക. അത് കാരണം ബോർഡർ ലൈൻ ഇന്റലക്ച്വൽ റിട്ടയർഡിഷൻ ആയിരിക്കുകയാണ്. ആവറേജ് ആയിട്ട് മനുഷ്യരുടെ ഐ ക്യു ലെവൽ എടുക്കുകയാണെങ്കിൽ 90 മുതൽ 110 വരെ ഉണ്ടാകും. ലോ ആവറേജ് ഐ ക്യു ലെവൽ എടുക്കുകയാണെങ്കിൽ 80 തൊട്ട് 90 വരെ ഉണ്ടാകും. ഇപ്പം നിങ്ങളുടെ മകളുടെ ഐ ക്യു ലെവൽ 50 കുറവാണ്. നിങ്ങളുടെ മകൾ ഫിസിക്കലായിട്ട് 20 വയസ്സാണെങ്കിലും മെന്റലി വളരെ ചെറിയ കുഞ്ഞാ. അവളെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കണം. പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. ഈ ലോകത്ത് ഞാൻ എവിടെ വേണമെങ്കിലും കൊണ്ടുപോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. വീണ്ടും ഞാൻ ഇവളെ പഴയ ശശിയാക്കി മാറ്റും. പ്ലീസ് ആന്റി, ശശി എന്നോടൊപ്പം അയക്കോ. നീ എന്താ മോനെ പറയുന്നേ? ഈ അവസ്ഥയിലുള്ള ഒരു പെണ്ണിനെ ആരെങ്കിലും പുറത്തയക്കോ? ആന്റി പ്ലീസ് ആന്റി, ദയവിതൊന്ന് മനസ്സിലാക്ക. മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നിന്നോട് സംസാരിച്ചോണ്ടിരുന്നേ. അദ്ദേഹം വരേണ്ട സമയം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. ഇപ്പോഴെങ്കിലും ഞങ്ങളെ ശശിനെ ഒന്ന് വെറുതെ വിട്ടുടേ പ്ലീസ്. ഞാൻ സ്നേഹിച്ചത് കൊണ്ട് ഇവിടെ വിട്ടേച്ച് പോകാൻ പറയുന്നു. ഒരു പക്ഷേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ സംഭവിച്ചെങ്ങനെ പറയൂ. ലേറ്റ് ആവുന്നുണ്ട്.
പോടാ. ശശി ഇതാ പിടിക്കേ. ഹായ്. അത്രയും ചെയ്തിട്ടും വീണ്ടും എന്തിനാ മോനെ ഇങ്ങോട്ട് വന്നേ? ദേഷ്യപ്പെടുന്നോണ്ടും അടിക്കുന്നതുകൊണ്ടും സ്നേഹിക്കുന്ന പെണ്ണിനെ എങ്ങനെ വിട്ടേച്ച് പോകാനുണ്ട്? ശശിക്ക് എന്നെ എത്ര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ആ ഓർമ്മയില്ലെങ്കിലും എനിക്കിവിടെ മാറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ പ്ലീസ്. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് വിട്ടേക്കാൻ. ഒരേ ഒരു ലോകം നീയേ, ലോകത്തിന്റെ അഴകും നീയേ, അഴകിനെല്ലാം റാണി നീയേ, എന്റെ പ്രാണനേ എന്നും എന്റെ ഗോപിക നീയേ, പ്രേമം നിന്നിൽ മാത്രം പെണ്ണേ, ചൊല്ലുകാട്ടേ ഈ അനുരാഗം ഉരുവിടും മന്ത്രം പോലെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു, നിനക്കായി ജീവിക്കുന്നു, ദിനരാത്രവും നിൻ കൂടവേ, ജന്മജന്മമായി നീ എൻ സഖി. ഓ കള്ളക്കണ്ണിഴിയാലെന്നെ ഒന്നു നോക്കുമോ? കാലമത്ര നിന്റേതായി കാവലാകും ഞാൻ, എന്നുമെന്നും രാജ്ഞി പോലെ സന്തോഷങ്ങൾ നൽകും ഞാൻ, ബാല്യം പോലെ പല പല കുറുമ്പുകൾ നീ ചെയ്യുകേ, എന്റെ ഉള്ളിൽ നീ മാത്രം, നീ മാത്രമേ. കാണാതായാൽ പ്രാണൻ പോകുന്നേ, അരികിന്നുമായല്ലേ നീ എൻ ജീവനേ. പിന്നിലെങ്ങും തിങ്ങി നിൽക്കും നക്ഷത്രങ്ങൾ മിന്നും പോൽ, എന്റെ ഉള്ളിൽ മിന്നി മിന്നി മായാലോകം നീ തീർക്കേ, ഞാനുമിതാമായൊന്നുമായൊന്നിതാ. ഒരേ ഒരു ലോകം നീയേ, ലോകത്തിന്റെ അഴകും നീയേ, അഴകിനെല്ലാം റാണി നീയേ, എന്റെ പ്രാണനേ എന്നും എന്റെ ഗോപിക നീയേ, പ്രേമം നിന്നിൽ മാത്രം പെണ്ണേ, ചൊല്ലുകാട്ടേ ഈ അനുരാഗം ഉരുവിടും മന്ത്രം പോലെ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു, നിനക്കായി ജീവിക്കുന്നു, ദിനരാത്രവും നിൻ കൂടവേ, ജന്മജന്മമായി നീ എൻ സഖി. അവൻ എവിടെ പോവാൻ? അങ്ങനെയായാലും നമ്മുടെ കയ്യിൽ കൊടുക്കുന്നു. അവന് ഞാനൊരു പണി. അന്ന് ഇവിടെ ഒന്ന് നോക്കിയതുകൊണ്ടല്ലേ നീ അടിച്ച? ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നീ കണ്ട് ആസ്വദിക്കുക. പിന്നെ
പെട്ടെന്ന് ശശി, ശശി സാർ, നിങ്ങൾ ഉള്ളിലേക്ക് വരരുത്. ഇപ്പൊ എങ്ങനെയുണ്ട്? ആവശ്യമില്ലാതെ അവളെ കൂട്ടിക്കൊണ്ടേട്ടാ. ഒന്നും ആവില്ലടാ, നീ പേടിക്കല്ലേ. ഡോക്ടറെ, എന്റെ മോള് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നിട്ട് വീണ്ടും മയങ്ങിപ്പോയി. നിങ്ങളൊന്ന് പുറത്ത് വെയിറ്റ് ചെയ്യൂ. നന്ദി വന്നേ. എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. സാർ, നിങ്ങൾ ടെൻഷൻ ആവല്ലേ, നിങ്ങളുടെ മോക്ക് ഒന്നും സംഭവിക്കില്ല. നീ ആരാടാ? ഇവന്റെ ചേട്ടനാ. ചേട്ടനോ? എന്റെ മോളെ ഇവൻ വിളിച്ചോണ്ട് വരുമ്പം അത് തെറ്റാണെന്ന് നിനക്ക് പറയാൻ പാടില്ലായിരുന്നു. ഓ, ഇവൻ വിവരമില്ലാത്തവനാകുമ്പം ഇവന്റെ ചേട്ടൻ നിനക്കും വിവരം ഉണ്ടാവില്ലല്ലോ. അങ്കിൾ, നിങ്ങളുടെ ദേഷ്യം എന്നോടാ, എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു, പക്ഷെ എന്റെ ചേട്ടനൊന്നും പറയരുത്. അവന്റെ ഒരു ചേട്ടൻ. ഒരു മിനിറ്റ് ഡോക്ടറെ, ഡോക്ടറെ, എന്റെ മോക്കിപ്പ എങ്ങനെയുണ്ട്? ഡോണ്ട് വറി, നത്തിങ് സീരിയസ്. അവർക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എന്റെ മോളെ ഞാനൊന്ന് കണ്ടോട്ടെ. അവർക്കൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഡ്രൗസി ആയിരിക്കും. ഒരു 2 hours കഴിഞ്ഞ് കയറി കണ്ടോളൂ. നന്ദി ഡോക്ടറെ. ഇറ്റ്സ് ഓക്കെ. നീ ചെന്ന് മോളുടെ കൂടെ ഇരിക്കെ. ശരി. എന്റെ മോള് കണ്ണു തുറക്കുമ്പോ നീ ഇവിടെ ഉണ്ടാവരുത്. അങ്ങനെ പോകുന്നവനാണെങ്കിൽ നിങ്ങൾ എന്റെ മുഖത്ത് കോഫി ഒഴിച്ചപ്പോ തന്നെ ഞാൻ പോകേണ്ടതായിരുന്നു. എനിക്ക് ശശി ഇഷ്ടമാണ് അങ്കിൾ, ഒന്ന് മനസ്സിലാക്കണം. അറിയാം, എനിക്ക് കാര്യം 2 വർഷം മുൻപേ അറിയാം. എനിക്ക് നിന്നെ അന്നേ ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ അത് പറഞ്ഞ് എന്റെ മോളെ വേദനിപ്പിക്കാനും എനിക്കിഷ്ടമല്ല. അതിനുവേണ്ടിയാ ഞാൻ മനഃപൂർവ്വം ട്രാൻസ്ഫർ വാങ്ങിയത്. ഒന്ന് മാറി നിന്നാൽ നിന്നെ മറക്കുമെന്ന് കരുതി, പക്ഷേ എല്ലാം മറക്കുന്നൊരു സ്റ്റേജ് വരുമെന്ന് ഞാൻ കരുതിയില്ല. എന്ത്, നീ അവളെ സ്നേഹിക്കുന്നെന്നോ? അപ്പൊ 20 കൊല്ലം ഞങ്ങൾ ചെയ്തതിന്റെ പേരെന്താടാ? കൊച്ചുനാള് മുതൽ അവൾ ചോദിച്ചതൊക്കെ അവളുടെ കാൽക്കീഴിലിട്ട് കൊടുത്തവനാടായി ഞാൻ. അവൾ ഇഷ്ടപ്പെട്ട് ചോദിച്ചത് മുഴുവനും ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, കൊടുത്തതൊക്കെ ബെസ്റ്റ് മാത്രമാണ്. നിങ്ങളെപ്പോലെയുള്ള പിള്ളേരുടെ സ്നേഹമൊക്കെ വെറും കല്യാണം വരെ ഉണ്ടാവും, പക്ഷേ എന്നെപ്പോലെ ഒരു അച്ഛന്റെ സ്നേഹം ലൈഫ് ലോങ് എന്റെ മോൾക്ക് ഉണ്ടാവുന്നതായിരിക്കും. നല്ലോണം ആലോചിക്കേ, നിനക്കവളെ 2 കൊല്ലമായിട്ടേ അറിയൂ. എന്റെ മോളെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് അവളുടെ ഫ്യൂച്ചർ നന്നായിരിക്കണമെന്ന് ഞാൻ കൊതിക്കൂ. നിന്റെ കൂടെ അവൾ ജീവിച്ച നരകമായിരിക്കും അവൾക്ക്. ഇവിടെ ആരാ വന്നെന്ന് നോക്കിയേ. അമ്മേ, ഈ 2 years എന്നെ അന്വേഷിച്ച് രാജ്കുമാർ എന്ന ആരെങ്കിലും വന്നിരുന്നോ? ഇല്ലല്ലോ, അങ്ങനെ ആരും വന്നില്ലല്ലോ. എടി, അങ്ങനെ ആരെങ്കിലും വന്നോ? ഇല്ലല്ലോ, അല്ലേ. സീതേ, മോളുടെ മുറി പെട്ടെന്ന് വൃത്തിയാക്ക്. ശശി, ഈ ടാബ്ലറ്റ് ഒന്ന് കഴിക്കേ. നമ്മൾ കൊച്ചുകുട്ടികളായിരുന്നെങ്കിൽ ജീവിതത്തിൽ ഒന്നിനെ കുറിച്ചും ആലോചിച്ച് വിഷമിക്കണ്ടല്ലേ. നീ എന്തിനെ കുറിച്ചാ ഫീൽ ചെയ്യുന്നെന്ന് എനിക്കറിയാം.
രാജ്കുമാറിനെ ഓർത്തല്ലേ നിന്റെ അച്ഛൻ നിന്നോട് നുണ പറഞ്ഞു. നിന്നെ അന്വേഷിച്ച് രാജ്കുമാർ ഇവിടെ വന്നിരുന്നു. നിന്റെ അച്ഛൻ അവനെ കുറിച്ച് എന്താ ചിന്തിക്കുന്നെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് അവന് നിന്നോടുള്ള ഇഷ്ടം മനസ്സിലാകുന്നുണ്ട്. സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെ ഭാര്യയായിട്ടും വിവാഹത്തിന് ശേഷം ആ പെണ്ണിനെ ഒരു കുഞ്ഞായി കാണുന്ന ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്നാ ആ രാജു നിന്നെ അങ്ങനെയാ കാണുന്നേ. പ്രപ്പോസ് ചെയ്തപ്പോ അതിന് ഞാൻ ഉത്തരം പറയാൻ രണ്ടു വർഷം ആകുമെന്നും വിചാരിച്ചില്ല. നിന്നെ കാണാതെ എനിക്ക് രണ്ട് ദിവസം പോലും ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ളപ്പോ നീ മാത്രം 2 ഇയേഴ്സ് എങ്ങനെ? ഇനി എനിക്ക് കാത്തിരിക്കാൻ വയ്യ. വാ നമുക്ക് കല്യാണം കഴിക്കാം. കല്യാണമോ? നിനക്ക് 2 ഡേയ്സ് ഗ്യാപ്പ് ഉള്ളൂ, അപ്പോഴേക്ക് ഇത്രയും റിയാക്ഷൻ. എനിക്ക് 2 ഇയേഴ്സ് ആണ് ഗ്യാപ്പ്. അതിനിടയിൽ എന്തൊക്കെയോ നടന്നു, ഞാനും മാറിപ്പോയി. ഞാൻ വിശ്വസിക്കില്ല. വിശ്വാസം എപ്പോഴും നമ്മുടെ കണ്ണുകൾ പോലെ അടുത്തടുത്ത് തന്നെ ഉണ്ടെങ്കിലും നമുക്കത് കാണാൻ കഴിയില്ല. പ്രേമം ഇല്ലാതെ അടുത്ത് നമ്മൾ അന്വേഷിച്ചിട്ട് കാര്യമില്ല. ഉള്ളടുത്ത് നഷ്ടപ്പെടാതെ നോക്കണം. ശരിക്കുള്ള പ്രോബ്ലം എൻ്റെ അച്ഛനാണല്ലേ. ചിലപ്പോൾ എൻ്റെ അച്ഛൻ അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് വരും. നമ്മൾ പറയാതെ കല്യാണം കഴിച്ചാൽ ആദ്യം ഫീൽ ചെയ്യും, പിന്നെ തീർച്ചയായിട്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നിന്റെ അച്ഛൻ വിഷമിക്കുന്നുള്ള കാര്യം ജസ്റ്റ് ലൈക്ക് ദാറ്റ് പോലെ പറയുന്നു. നിനക്ക് നിന്റെ അച്ഛനെ കുറിച്ച് എന്തറിയാം? ലവ് ഇസ് ബ്ലൈൻഡ് എന്ന് ആരെങ്കിലും പറഞ്ഞ ഞാൻ ചിരിക്കുമായിരുന്നു. പക്ഷെ നിന്നെ കാണുമ്പോഴാണ് അത് സത്യമാണെന്ന് തോന്നിയത്. നീ ആദ്യം നിന്റെ കണ്ണൊന്ന് തുറന്ന് നോക്ക്. മറ്റാരെക്കാളും നിന്റെ അച്ഛൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ ഇപ്പം വരെ എല്ലാ കാര്യത്തിലും നിനക്ക് ബെസ്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിച്ചു. എന്നാൽ ഞാൻ ആ ബെസ്റ്റ് അല്ല. സത്യം പറയണമെങ്കിൽ നിന്റെ അച്ഛൻ്റെ 20 കൊല്ലത്തെ സ്നേഹത്തിന് മുമ്പിൽ എൻ്റെ ഈ 2 കൊല്ലത്തെ സ്നേഹം നിസ്സാരമാണ്. ഞാനൊരു കാര്യം പറയട്ടെ ശശി, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നവർ നമ്മളെ ഒരിക്കലും വിഷമിപ്പിക്കില്ല. എന്നാ നീയായി പെണ്ണെ വിഷമിപ്പിക്കും. കൊഴിഞ്ഞ പൂ പോലെ വിരഹമായി മാറി മനസ്സിൽ പൂത്തോരൻ കനവുകൾ നിൻ വിളിക്കായി കാത്തു നിൽക്കുന്നു നിഴൽ പോൽ നിന്റെ നിലവുകൾ അന്യനായി ഏകനായി മറന്ന് ഞാൻ എൻ്റെ പ്രണയ സ്വപ്നങ്ങൾ ശിഥിലമായി ചിതറിയ ഓർമ്മയിൽ കനലായി മാറി ഹൃദയത്തിൽ ഞാൻ നിധി പോൽ കാത്തുവച്ചൻ പ്രണയം മതിവേഷം മരിച്ചിട്ടും ഞാൻ തിരികെ വരുന്ന ദിനം നോക്കി ഞാൻ വേണ്ട മോനെ,
നീ മുംബൈയിലോട്ടൊന്നും പോണ്ട മോനെ. എടാ മോനെ, നീ ഒന്ന് പറയടാ. ഞാനൊന്നും ചെയ്യുന്നില്ലെന്ന് വഴക്ക് പറയാറില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ എങ്ങോട്ടും പോണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മോളെ ശശി, ഇത് നോക്കിയേ. ആദ്യമായിട്ട് ഞാനിത് ചോദിച്ചോട്ടെ മോളെ, മോക്കിഷ്ടമായോ? എനിക്ക് ഇഷ്ടാവെന്ന് കരുതി ചെയ്തതല്ലേ, അഭിപ്രായം ചോദിക്കേണ്ട കാര്യമല്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അനുസരിക്കൂ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെ വിവാഹം നടക്കുന്നേ, എന്നാൽ അവളുടെ മുഖത്ത് സന്തോഷമില്ല. ഈ വിവാഹത്തിൽ അവൾക്ക് താല്പര്യമില്ല. പൊതുവെ കല്യാണം കഴിഞ്ഞ് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ കരഞ്ഞോണ്ടാ പോവുക. എന്നാൽ അവൾക്ക് ഇഷ്ടമുള്ള ഒരുത്തൻ്റെ കൂടെയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ കൂടി പോവും. എങ്ങോട്ടാടാ പോകുന്നത്? അതൊക്കെ വിട്, കല്യാണം അവിടെ നടക്കുമ്പോ നിങ്ങൾ എന്താ അവിടെ ചെയ്തോണ്ടിരിക്കുന്നത്? എല്ലാ പെൺകുട്ടികളെയും പോലെ എന്റെ മോള് സ്നേഹിച്ചു. നല്ലൊരു ചെറുക്കനെ കൊണ്ട് അവളെ കെട്ടിച്ച് അവളുടെ ജീവിതം സന്തോഷമായിരിക്കുമെന്ന് ഞാൻ കരുതി. പക്ഷേ അവളുടെ കല്യാണം ഫിക്സ് ചെയ്തപ്പോ തൊട്ട് ഇന്ന് വരെ അവള് ഹാപ്പിയല്ല. എന്റെ മോളെ പൊന്നു പോലെയാണ് ഞാൻ വളർത്തിയത്. കല്യാണത്തിന് ശേഷവും എന്റെ മോൾ ഇതുപോലെയാണെങ്കിൽ ഒരച്ഛനായിട്ട് എനിക്കൊരിക്കലും അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല മോനെ. എന്റെ മോളുടെ സന്തോഷമാടാ എന്റെയും സന്തോഷം. ശരി, ശശി എന്ന് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ലേ, പിന്നെങ്ങനെയാ അവളെ കളഞ്ഞിട്ട് പോകാൻ പറ്റുന്നത്? ഞാൻ ശശിയെ കണ്ടുപിടിച്ചപ്പോൾ എൻ്റെ ലൈഫ് എനിക്ക് തിരിച്ചു കിട്ടിയെന്ന് ഞാൻ വിചാരിച്ചു. അന്ന് നിങ്ങൾ എന്നോട് ശശിയെ വിട്ടു പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിട്ടതിൻ്റെ ശശിയല്ല, എൻ്റെ ജീവിതമാണ്. കുട്ടിക്കാലത്ത് അവൾ ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ സന്തോഷപ്പെട്ടിരുന്നു. ഇപ്പൊ അവളുടെ ഇഷ്ടം എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്കത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല. എന്റെ മോളെ കെട്ടാൻ പോകുന്ന പയ്യൻ നല്ലോണം സമ്പാദിക്കണം, വലിയ കാർ ഉണ്ടാവണം, കോസ്റ്റ്ലി വീടുണ്ടാവണം എന്നൊക്കെ കൊതിച്ചിരുന്നു. ഇതൊന്നും നിന്റെ അടുത്തില്ലെന്നൊന്ന് ഞാൻ നിന്നെ അപമാനിച്ചു. നിന്റെ ഫ്രണ്ടിന് കൊടുത്ത വാക്കിന് വേണ്ടി നിന്റെ ക്യാരക്ടർ തന്നെ നീ മാറ്റി. ശശിയെക്കുറിച്ച് അറിഞ്ഞിട്ടും അവളെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചു. അന്ന് നിന്നോട് ഞാൻ എൻ്റെ മോളെ കളഞ്ഞിട്ട് പോകാൻ പറഞ്ഞപ്പോ നീയും കളഞ്ഞിട്ട് പോയി. മോനെ, നിന്നെ പോലെ ഒരു മോനെ എനിക്ക് എവിടുന്ന് കിട്ടാനാ? എന്നോട് ക്ഷമിച്ച് എന്റെ മോളെ സ്വീകരിക്കും മോനെ. അയ്യോ അങ്കിൾ, അങ്കിൾ നിന്നെ എന്നോട് മാപ്പൊക്കെ പറയുന്നു. വാ മോനെ. വെള്ളം എന്താ മോനെ ഈ കളറില്? മനസ്സിലെ വേദന കൊണ്ട് വാട്ടറിൽ കുറച്ച് ക്വാട്ടർ മിക്സ് ചെയ്തതാ. ഇനി നിന്റെ ജീവിതത്തിൽ പെയിനും ഉണ്ടാവില്ല, ഇതിന്റെ ആവശ്യവും ഉണ്ടാവില്ല. മോനെ, നിന്റെ ജീവിതത്തിൽ വെളിച്ചമായിട്ട് എന്റെ മോളെ ശശി കാത്തിരിക്കുന്നുണ്ട്. ചെല്ലേ. എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മളെ വേദനിപ്പിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെന്തിനോ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട് പോകുന്നത്?
അത് അവിടെ ഞാൻ ട്രൂത്ത് ഓർ ഡെയർ ഗെയിം കളിച്ചു. വേറെ കിസ് ചെയ്യണമെന്നായിരുന്നു. പെണ്ണായി നീ